स्वामी स्वामी इवे कृष्णमूर्ति वीडेद कृष्णमूर्ति कृष्णमूर्ति जी कृष्णमूर्ति और टेलीग्राम टेलीग्राम अय्यो अपावको स्वामी पे कृष्णमूर्ति आमा वि सत् मूं वर्ष इोर टेलीग्राम अड़चर सत् आमा अये वटा कृष्णमूर्ति कृष्णमूर्ति अम्मा सोष्टे वेले कड़ी मामी वेले
கல்கட்டா கன்ஸ்ட்ரக்ஷன் கம்பெனினா பெரிய கம்பெனி அவங்க இப்ப கொச்சியில புதுசா கன்ஸ்ட்ரக்ஷன் ஸ்டார்ட் பண்ண போறாங்களா அந்த கொச்சி கன்ஸ்ட்ரக்ஷனுக்கு இந்த கிருஷ்ணமூர்த்தி தான் ஜீப் சைட் ஆபீசர் 6 மாசம் தான் ப்ரொபேஷன் அது முடிஞ்ச நாளைக்கு சம்பளம் அப்புறம் கார் பங்களா கோட்டேஜ் எல்லாம் கிடைக்குமா அப்படியா கண்ணா எல்லா வீடும் ஒரு போல உண்டல்லோ எங்கே ஒன்று திச்சறியா நிறுத்தே நிறுத்தே ചോദിച്ചിട്ട് പോവാ സ്വാമി ഒന്നിങ്ങോട്ട് നോക്കി എന്താ ഈ കൃഷ്ണമൂർത്തിയുടെ വീടറിയോ കൃഷ്ണമൂർത്തി ജി കൃഷ്ണമൂർത്തി കൽക്കട്ട കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൈറ്റ് ഓഫീസറായിട്ട് ജോലി കിട്ടിയ കൃഷ്ണമൂർത്തി അല്ലേ നാലക്ക ശമ്പളം കമ്പനിക്കാർ ഡ്രൈവർ കോട്ടേഴ്സ് ഇതൊക്കെയുള്ള കൃഷ്ണമൂർത്തി അല്ലേ ഇറങ്ങി വന്നോളൂ അവൻ എന്റെ മരുമകനാ മരുമകൻ ആണോ എവിടുന്നാ ഞാനും കൽക്കട്ട കമ്പനിന്നാ എന്റെ പേര് ജോസഫ് കൃഷ്ണമൂർത്തി സ്വാമിയെ നേരിട്ട് കാണാൻ വേണ്ടി വന്നു അതിനെന്താ വിഷയം ഡേ കൊഞ്ച എങ്ങ വാടാ എന്നപ്പാ കൃഷ്ണമൂർത്തി സ്വാമി അയ്യോ എന്റെ സ്വാമി എന്നെ രക്ഷിക്കണേ അയ്യോ സ്വാമി എന്നെ രക്ഷിക്കണം അപ്പൊ അയ്യോ സ്വാമി എന്നെ രക്ഷിക്കണം അതിന് ഇവൻ കൃഷ്ണമൂർത്തി അല്ല അയ്യേ പിന്നെ ഇതെന്തത് ഇതെന്റെ മകൻ പട്ടാഭി പട്ടാഭിരാമൻ കൃഷ്ണമൂർത്തി എന്റെ കൃഷ്ണമൂർത്തി സ്വാമി എന്നെ രക്ഷിക്കണേ എന്റെ പൊന്നു സ്വാമി എന്നെ രക്ഷിക്കണേ അയ്യോ ഞാൻ വിടില്ല ഒവ്വൊരുത്തരും കാലിലെ വീണ്ടിട്ടേ പറഞ്ഞ കേട്ടാവും കൂടെ വേല പാക്കവനാക്കുന്നു കൊച്ചിയിലെ കൽക്കട്ട കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സ്വാമിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യേണ്ട ആളാ ഞാൻ പേര് കെ കെ ജോസഫ് ഓ അത് ശരി ഇതാ സ്വാമിയുടെ കൂടെ കൊച്ചിയിലേക്ക് വരാൻ പോണ അമ്മ അതെ എന്റെ അമ്മേ ഇയാൾക്ക് എന്താ വേണ്ടത് സ്വാമിയോട് വന്നേ മൂർത്തി എന്നാ ഇതല്ല ഒന്നുമില്ല പട്ടാവി നീ അമ്മയെ കൂട്ടിട്ട് ഞാൻ വരാന്ന് പറഞ്ഞില്ലേ മൂർത്തി ഒന്നുമില്ല മാമി ഒന്നും നടക്കാതെ വാങ്ങോ സ്വാമി സ്വാമിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ജോലിയല്ലേ ഇത് അപ്പൊ ദയവേ ഇത് സ്വാമി ജോലിക്ക് വരരുത് ഈ ജോലിക്ക് സ്വാമി വരരുതെന്ന് ഈ ജോലി സ്വാമിക്ക് പറ്റില്ല പറ്റില്ലേ എന്ത് പറ്റില്ല ഈ വെണ്ടക്കും മുരിങ്ങയ്ക്കും സാമ്പാറും ഒക്കെ കഴിച്ചു കഴിയുന്ന ഒരു സ്വാമിക്ക് പറ്റിയ പണിയല്ല ഇത് ആ സ്ഥലം ഏതാണെന്നറിയോ വിയറ്റ്നാം കോളനിയാണ് വിയറ്റ്നാം കോളനി എന്താ വിയറ്റ്നാം കോളനി വിയറ്റ്നാം കോളനി ഈശോയേ വിയറ്റ്നാം കോളനി എന്ന് കേട്ടിട്ടില്ലേ പറവൂർ റാവുത്തർ എന്ന് കേട്ടിട്ടുണ്ടോ ഇരുമ്പു ജോൺ എന്ന് കേട്ടിട്ടുണ്ടോ കണ്ണസ്രാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ വട്ടപ്പള്ളിന്ന് മല്ലയ്യാന്ന് കുഞ്ഞാപ്പിന്ന് കേട്ടിട്ടുണ്ടോ എട്ടും പത്തും കൊലപാതകങ്ങൾ ചെയ്തിട്ട് ഇനി ആരാ കൊല്ലേണ്ടെന്ന് ചോദിച്ചു തന്നെ പിശാചുക്കളാ അവര് അവന്മാരെയൊക്കെ കുടിയൊഴിപ്പിക്കാനാ കമ്പനി സ്വാമി അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത് അവിടെയാണ് സൈറ്റ് ഓഫീസർ കൊണ്ടതും കൺസ്ട്രക്ഷൻ നടത്തുന്നതും എന്താ പോണോ പോണോ പറ സൈറ്റ് ഓഫീസ് പോയിട്ട് കമ്പനിയുടെ ഒരു മുട്ടുസൂചി അതിനകത്ത് തറയ്ക്കാൻ അവന്മാര് സമ്മതിക്കില്ല പിന്നീട് കൺസ്ട്രക്ഷൻ ഒന്നും മനത്തിക്കളെ അവന്മാര് സ്വാമി ദൈവേദി ജോലിക്ക് വരരുത് സ്വാമി വന്ന സ്വാമിയുടെ കൂടെ എന്നെ അങ്ങോട്ട് കിട്ടിയിരിക്കേണ്ടതായിട്ട് വരും ഭാര്യയും മൂന്നും മക്കളുള്ളവനാ ഞാൻ എന്റെ കാര്യം പോട്ടെ സ്വാമി അവരെ വയ്യാതാരാക്കരുത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇനി സ്വാമിയുടെ ഇഷ്ടം ജോസഫ് പത്ത് പതിനഞ്ചു കൊല്ലം ബംഗാളി കിടന്ന് കഷ്ടപ്പെട്ടവനാ ഞാൻ ഒടുക്ക അവിടെ കിടന്ന് നിലവിളിച്ചിട്ടാ ഇങ്ങനൊരു ട്രാൻസ്ഫർ കിട്ടിയത് അത് ഇങ്ങനെയുള്ള നരകത്തിലേക്കാണെങ്കിൽ ബംഗാളിനെ ഞാൻ കുറ്റിട്ട പോരായിരുന്നു കൃഷ്ണമൂർത്തി ഞാൻ ഒന്ന് എങ്കിലെല്ലാം തേടിട്ട് വരണം തരുമ്പോ ശീഘ്രം വീട്ടിൽ വന്ന അങ്ങ് ഒരേ കലാട്ട നീ പണം കൊടുക്കാനുള്ള സകല കടക്കാരും വീട്ടിൽ വന്നിരിക്കുന്നു എല്ലാം എന്റെ അപ്പൻ ചെയ്ത പണിയാ എനിക്ക് ജോലി കിട്ടി നടന്നപ്പോ കടക്കാരെ മുഴുവൻ ആളായിട്ട് വരുത്തി വേഗം വീട്ടിലേക്ക് വാടാ വന്നിട്ടാ കൃഷ്ണമൂർത്തി വന്നിട്ടാ കൃഷ്ണമൂർത്തി ഇത്രയും നാൾ തഞ്ചാവൂരിലെ കേസ് ജയിക്കട്ടെ നിങ്ങളുടെ സ്വത്തൊക്കെ തിരിച്ചു കിട്ടട്ടെ എന്ന് പറഞ്ഞ് നീ ഞങ്ങളെ നിർത്തി ഇപ്പൊ നിനക്ക് നല്ലൊരു ജോലി കിട്ടിയില്ലേ ഇനിയെങ്കിലും ഞങ്ങളുടെ പണത്തിന് സമാധാനം ഉണ്ടാക്കണം അതൊക്കെ ഞാൻ ഇപ്പൊ നീ ഇവിടുന്ന് ജോലി സ്ഥലത്തേക്ക് അമ്മയും കൂട്ടിക്കൊണ്ട് പോയാ ഞങ്ങളുടെ പണം ആര് തരും ആരോട് ചോദിക്കും അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുക നിന്റെ ശമ്പള പണത്തിന്
ആയിരം രൂപ വീതം മാസം തോറും ഞാൻ കയറ്റി തരണം. അങ്ങനെ ആറോ ഏഴോ കൊല്ലം കൊണ്ട് കടം കിട്ടിയാൽ മതി. അതെന്താ? അതൊക്കെ ഞാൻ തരാം. ആദ്യം എനിക്കൊരു ജോലി കിട്ടട്ടെ. ജോലി കിട്ടട്ടെ വാ. അപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ജോലിയോ? ആ ജോലിക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, തരാനുള്ള പണം തരാതിരിക്കാൻ വേണ്ടി കിട്ടിയ ജോലി നീ വേണ്ടാന്ന് വെച്ചു. അല്ലടാ, എടാ നിന്റെ അച്ഛൻ ആ കള്ളസ്വാമി, കയ്യിൽ എണ്ണി മേടിച്ച പണമാണെങ്കിൽ അത് നിന്റെ കയ്യിൽ നിന്ന് എണ്ണി മേടിക്കാൻ നിങ്ങൾക്ക് അറിയാമടാ. ചേട്ടാ, പണം ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ അതിനു വേണ്ടി മരിച്ചു പോയ എന്റെ അച്ഛനെ പറയരുത്. പറയൂടാ, തരാനുള്ള തരാണ്ട് ചേർത്താൽ നിന്റെ അച്ഛനെ അല്ല അയാളുടെ അച്ഛനെ മാറ്റണം. മൂർത്തി പറയിപ്പിക്കാൻ നോക്കാം, എനിക്കറിയാം. കണ്ണാ എടാ, എന്നടാ ഇത്? എടാ എന്നാ മുതല മന്നിപ്പുകൾ മാമായിട്ട് മന്നിപ്പുകൾ ഒന്നും കേൾക്കണ്ട. കൊടുക്കാനുള്ള പണത്തെ കൊടുത്താ അതാ പറഞ്ഞത് തരാന്ന്. നിന്റെ പറഞ്ഞത് പണം അവൻ തരും, ഈ ജോലിക്ക് അവൻ പോവുകയും ചെയ്യും. ഒന്നും പറയണ്ട, ഈ ജോലിക്ക് നീ പോയേ പറ്റൂ. ഇനി ഇവരുടെ പണം കൊടുത്ത് തീർക്കാതെ ഞാൻ ഇവിടെ വിട്ട് എങ്ങോട്ടുമില്ല. മരിച്ചുപോയ നിന്റെ അച്ഛനെ പറയിപ്പിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് കൊള്ളി വെക്കുന്നതല്ലേട. ശിവരാമ, നീ എല്ലാരും വിളിച്ചോണ്ട് പോ. നിങ്ങളുടെ പണം തരാൻ ഞാനുണ്ടാവും. പോടാ, വാടാ വീട്ടുക. ഇഷ്ടമില്ലാത്ത ജോലിക്ക് അമ്മ നിർബന്ധിച്ചയക്കാണെന്ന് വിചാരിക്കരുത്. അങ്ങനൊന്നുമില്ല, അമ്മയെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം മാത്രമേ ഉള്ളൂ. ഡേ പട്ടാപി, അമ്മയെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. കണ്ണ, നീ ഒരു ബ്രാഹ്മണനാണ്. നിന്റെ ദേഹത്ത് കിടക്കുന്നത് പൂണൂല്. ബ്രാഹ്മണന്റെ മഹത്വവും പൂണൂലിന്റെ പുണ്യവും എന്റെ മോനൊരിടത്തും കൈവിടും. അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ പോട്ടെ. പോയിട്ട് വരേം ചൊല്ലടാ കണ്ണ. പോയിട്ട് വരാം. പട്ടാവി പട്ടടാ. ആ ശരി. ജി കൃഷ്ണമൂർത്തി, എം എ ഫസ്റ്റ് ക്ലാസ് ഇൻ ഇക്കണോമിക്സ്. ജി കൃഷ്ണമൂർത്തി, ബെസ്റ്റ് ആക്ടർ, ഇന്റർ കോളേജ് ഡ്രാമ കോമ്പറ്റീഷൻ. ജി കൃഷ്ണമൂർത്തി, ബെസ്റ്റ് ആക്ടർ, യൂണിവേഴ്സിറ്റി ഡ്രാമ കോമ്പറ്റീഷൻ. എന്താ മിസ്റ്റർ തോമസ്, ഇത് എനിക്കവിടെ നാടകം എന്ന് തുടങ്ങാനല്ല. ഇങ്ങനെ ഒരാളും വെച്ചാണോ നമ്മൾ കോളേജ് പഠിപ്പിക്കാൻ പോകുന്നത്, കൺസ്ട്രക്ഷൻ നടത്താൻ പോകുന്നത്? സാറ് വിചാരിക്കുന്ന പോലെയല്ല, ഇയാൾ കറക്റ്റ് ആയിരിക്കും. ഇയാളെ പോലെ ഒരാളെയാണ് നമുക്കവിടെ ആവശ്യം. അല്പസ്വല്പം നാടകവും അഭിനയവും തന്ത്രവും കുതന്ത്രവും ഒക്കെ ഉള്ള ഒരാളെ. സാറ് നോക്കിക്കോ, വിയറ്റ്നാം കോളനി അയാൾ ഒഴിപ്പിച്ചിരിക്കും. സോറി, വരാണ്ടിരിക്കാൻ മാക്സിമം നോക്കിയതാണ്, പറ്റിയില്ല. അപ്പോ ഞാൻ പറഞ്ഞൊന്നും കേട്ടിട്ട് തന്റെ മനസ്സ് അലിഞ്ഞില്ല അല്ലേ? അലിഞ്ഞതാണ്, പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അത് വീണ്ടും കട്ടിയായി പോയി. സാർ അകത്തേക്കെല്ലാം പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, വരൂ ഇരിക്കൂ. ഇത് അഡ്വക്കേറ്റ് തോമസ്, കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാണ്. ഹലോ. ഹലോ, കൃഷ്ണമൂർത്തിക്ക് ഏറ്റെടുക്കാൻ പോകുന്ന ജോലിയെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ട് സാർ, കുറച്ചൊക്കെ. ഇതാണ് കൃഷ്ണമൂർത്തി പോകേണ്ടതും ഒഴിപ്പിച്ചെടുക്കേണ്ടതുമായ വിയറ്റ്നാം കോളനി. കോളനിക്ക് ചുറ്റും കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ കമ്പനിയുടെ വകയാണ്. പക്ഷേ കോളിൽ ഇരിക്കുന്ന ഈ സ്ഥലവിടെ കിട്ടാതെ നമുക്കവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പറ്റില്ല. ഇത് വിട്ടുതരാൻ അതിന്റെ ഉടമസ്ഥൻ മൂസസായിട്ട് തയ്യാറുമാണ്. പ്രശ്നം അവിടുത്തെ താമസക്കാരാണ്, അവരവിടെ നിന്ന് ഒഴിഞ്ഞു തരില്ല. നൂറോളം കുടുംബങ്ങളാണ് അവിടെ തിങ്ങി താമസിക്കുന്നത്. എന്ത് ചെയ്തിട്ടും ഒഴിഞ്ഞുപോകാൻ കൂട്ടാക്കാത്ത പ്രശ്നക്കാരായ നൂറോളം കുടുംബങ്ങൾ. ഭൂരിഭാഗവും വാടകക്കാരാണ്, പിന്നെ കയ്യേറ്റക്കാരായ കുറെ ഗുണ്ടകളും. ഇവരെയൊക്കെ ഒഴിപ്പിച്ച് അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് ഒരു നിസ്സാര കാര്യമല്ല. നമുക്ക് ന്യായമായിട്ടുള്ള എന്ത് വേണേ ചെയ്യാം. വേറെ സ്ഥലം വേണമെങ്കിൽ സ്ഥലം കൊടുക്കാം, വീട് വെച്ചു കൊടുക്കണം വീട് വെച്ചു കൊടുക്കാം, അങ്ങനെ എന്ത് ചെയ്യാനും കമ്പനി തയ്യാറാണ്. ഇതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് അവിടെ നൊഴിപ്പിക്കാനാണ് ഇപ്പൊ കൃഷ്ണമൂർത്തി അങ്ങോട്ട് അയക്കുന്നത്. പിന്നെ കൃഷ്ണമൂർത്തി അവിടെ പോകാൻ പോകുന്നതും താമസിക്കാൻ പോകുന്നതും കമ്പനിയുടെ ആളായിട്ടല്ല, കോളനിയെ പറ്റി കഥ എഴുതാൻ ചെന്നിരിക്കുന്ന
ഒരു എഴുത്തുകാരനായിട്ട് കമ്പനിയുടെ ആളായിട്ട് അങ്ങോട്ട് ചെന്നാൽ അതിനകത്ത് കാല് കുത്തം പോലും സമ്മതിക്കില്ല. അതുകൊണ്ടാ കൃഷ്ണമൂർത്തി പേടിക്കണ്ട. കൃഷ്ണമൂർത്തിക്ക് താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും രഹസ്യമായിട്ട് ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അവിടത്തുകാരൻ ഒരു ബ്രോക്കറുണ്ട്, എരുമേലി. അയാൾ കൃഷ്ണമൂർത്തിക്ക് വേണ്ടിയിട്ട് അവിടെ വീട് കണ്ടുവച്ചിട്ടുണ്ട്. പട്ടാളം മാധവി എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്. കൃഷ്ണമൂർത്തി കമ്പനിയുടെ ആളാണെന്ന് അവിടെ ഒരു കുഞ്ഞു പോലും അറിയുന്നു. അറിഞ്ഞാൽ പിന്നെ കൃഷ്ണമൂർത്തി രക്ഷിക്കാൻ ഞങ്ങൾക്കെന്നല്ല ഒരാൾക്കും പറ്റിയൊന്നുമില്ല. ശരി സാർ, അവിടെ ആരും എന്നെ തിരിച്ചറിയില്ല. പിന്നെ അവിടുന്ന് എല്ലാവരും ഒഴിപ്പിക്കാതെ ഞാൻ ഇങ്ങോട്ട് വരികയില്ല. പോരെ. ഗുഡ്. വിഷ് യു ഓൾ സക്സസ് ഓവർ വിയറ്റ്നാം കോളനി. ഞാൻ കണ്ടതാണ്, ജയിലിൽ നിന്ന് റാവുത്തർ വരണ്ട്. എടാ ഇരുമ്പിയോടെ. എന്താടാ? എടാ റാവുത്തർ വരുന്നെന്ന്, അയാളെ കോടതി വെറുതെ വിട്ടെന്ന്. എല്ലാ അമ്മമാരും കൂടെ പറഞ്ഞിട്ട ഞാൻ അയാൾക്കെതിരെ സാക്ഷി പറഞ്ഞത്. കൊടുക്ക ഞാൻ മാത്രം ആവരുത്. പറഞ്ഞേക്കാം. വട്ടപ്പള്ളി കുഞ്ഞാബി, കുഞ്ഞാബി, എടാ കുഞ്ഞാബി, അന്റെ ജപ്പാറ, എടാ റാവുത്തർ വരുന്നു, ഇറങ്ങി വാടാ അങ്ങോട്ട്. ജോണേ, എന്താണ്ടാ? പ്രാങ്കർ റാവുത്തർ അയാളെ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്, പകരം വീട്ടാൻ. ശുക്കൂറേ, ജോർജ്, വേണപ്പാ ഇറങ്ങി വാടാ. എടാ നീയൊക്കെ ഇങ്ങനെ പേടിച്ച് അകത്ത് കയറി ഇരിക്കുന്ന അയാൾക്ക് തരം. എടാ അയാളെ പോലെ നീ ഞാൻ ഇവിടുത്തെ താമസക്കാരാ. അയാൾക്ക് മാത്രമല്ല ഇവിടെ ജീവിക്കാനുള്ള അവകാശം, എല്ലാവർക്കും ഉണ്ട്. വാടാ. എന്നോട് ക്ഷമിക്കണം റാവുത്തറെ, ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാ. എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്. Yeah!
ഇനി ഇവിടെ ഉള്ള എല്ലാവരോടും കൂടിയാ പറയുന്നത് ഇന്നു മുതൽ എന്റെ പിരിവ് എനിക്ക് നേരിട്ട് തന്നോളണം നിങ്ങൾ ജോണിനോ ശ്രാങ്കിനോ വട്ടപ്പള്ളിക്കോ കൊടുക്കുന്നത് ഒന്നും എനിക്ക് അറിയണ്ട എന്റെ കാശ് മുടങ്ങാതെ എനിക്ക് കിട്ടണം ഇനി ആ സേട്ടുണ്ടയോ വക്കീലിന്റെ ആളുകൾ ഇതിനകത്ത് വരില്ല അവിടുന്നുള്ള ഒരു നിഴൽ പോലും ഇതിനകത്ത് വീഴില്ല അങ്ങനെ ആരെങ്കിലും വന്നാൽ പിന്നെ അവൻ ജീവനോട് ഇവിടുന്ന് തിരിച്ചു പോവില്ല റൗത്തറാണ് പറയുന്നത് റൗത്തർ എടോ ജോസഫേ താനല്ലേ പറഞ്ഞത് ഇവിടെ വലിയ ബഹളവും പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമാണെന്ന് ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം അതൊക്കെ ഇവിടെ റാവുത്തർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ അകത്തായത് കൊണ്ടാ അവനൊന്ന് പുറത്തിറങ്ങട്ടെ അപ്പൊ തുടങ്ങില്ലേ വെട്ടും കുത്തും ബഹളമൊക്കെ എത്രയായി ഒരു 20 പേരെങ്കിലും അവൻ തട്ടി എത്രയായി 30 രൂപ ഇവിടെ വരാ 30 രൂപയാ 20 രൂപയ്ക്ക് എറണാകുളത്തിന് പോകാനോ ആ 20 രൂപയ്ക്ക് എറണാകുളത്തിന് പോവാം പക്ഷെ ഇവിടെ വേണമെങ്കിൽ 30 രൂപ വേണം വേറെ ആരും കൂടി വിളിച്ചിട്ട് വന്നില്ലല്ലോ ഇത് തന്നെ അതിന്റെ കാര്യം 10 രൂപ വേണമെങ്കിൽ മേടിച്ചിട്ട് പോടോ അങ്ങനെ പോയാൽ ശരിയാവാ എന്റെ കാശ് തന്നിട്ട് പോടോ ഏ കൈമ പിടിക്കേ പിന്നെ നിന്റെ കാല് പിടിക്കണോ അപ്പൊ ഓട്ടോറിക്ഷക്കാരും പിടിച്ചു പോരിക്കും നിന്നെ കൊണ്ട് ഈ പിടി പിടിക്കാൻ പറ്റുന്നു ഇല്ല വിടില്ല നിന്നോട് അവിടെ പറഞ്ഞ അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ ഇനി നിനക്ക് എത്ര രൂപ വേണം 20 രൂപ അല്ലേ ഇങ്ങോട്ട് വാ തരാം എന്നടാ എന്നടാ വേണ്ടേ ഇങ്ങോട്ട് വാ തരാം ആ വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോ നീയൊക്കെ ആ വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോഴേ ഇവനൊക്കെ ആ പേരെന്താന്ന് പറഞ്ഞത് കെ കെ ജോസഫ് അതല്ലടോ ആ സ്ത്രീയുടെ പേര് അതൊന്നും എനിക്ക് മാധവിയമ്മ ആ മാധവിയമ്മ അച്ഛനെ ഇവിടെ ഈ മാധവിയമ്മയുടെ വീട് ദൈവമേ ഇത് ആരായത് എന്നെ പറ്റി പോയി അയലോട് ചോദിക്കുന്നേ അതെ ഈ പട്ടാളം മാധവിയമ്മയുടെ വീട് പട്ടാളം പട്ടാളം മാധവിയമ്മയുടെ വീട് അറിയോ ചേട്ടാ പൊട്ടന എവിടുന്നാ നിങ്ങളെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്നെ പറ്റി പോയി അയലോട് ചോദിക്കാൻ അയ്യോ മാധവിയമ്മയാണോ അല്ല മാധവി അപ്പൻ പോയി ചോദിക്കാൻ വേറെ ആരെയും കണ്ടില്ല അല്ലേ ആ റാവുത്തക്കാണോ പോയി ചോദിക്കുന്നേ ആ റാവുത്തരനാണോ പോയി ചോദിക്കുന്നെന്ന് ഏത് റാവുത്തര് എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഇത്തിരി വെള്ളം ഉണ്ടാവോ കുടിക്കാൻ വെള്ളം കുടിക്കാനാണോ അത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കയറി വന്നത് ഞങ്ങള് എരുമേലി പറഞ്ഞിട്ട് വന്നതാണ് എന്താ എരുമേലി പറഞ്ഞിട്ട് വന്നതാണോ ക്ഷമിക്കണം കേട്ടോ എനിക്ക് ആള് മനസ്സിലായി അത് സാരമില്ല ഇങ്ങോട്ട് ഞാൻ ഇപ്പൊ പറയാം കേട്ടോ ആ കൊച്ചൻ എന്ത് വിചാരിക്കുവോ ആവോ ഏത് കൊച്ചൻ നമ്മൾ ആ എരുമേലിയോട് പറഞ്ഞയച്ചിരുന്നില്ലേ അമ്മേ ഉണ്ണിമോക്ക് ഒരു ചെറുക്കനെ നോക്കണമെന്ന് ആ ദേ പറഞ്ഞു വിട്ടിരിക്കുന്നു എന്നല്ല കലക്കൻ ഒരു ചെറുക്കനെ ആരാടാ നിങ്ങൾ ചോദിച്ചത് കേട്ടില്ലേ റാവുത്തമ്മ ഇവര് വേറാരുമല്ല എന്റെ ഉണ്ണിമോളില്ലേ ഉണ്ണിമോളെ കാണാൻ വന്നതാ
പെണ്ണ് കാണാൻ വന്നിരിക്കുന്നതാ. ആണോടാ? ആ ഇതാണ് ചെറുക്കൻ. ഇരുന്നാട്ടെ റാവുത്തണ്ണ, കുടിക്കാൻ എന്തെങ്കിലും. റാവുത്തണ്ണ പോട്ടെ, പിശാചാ പിശാച്ച്. നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, ഇരുന്നാട്ടെ. ഞാൻ ഇപ്പൊ വരാം, ഇപ്പൊ വരാം കേട്ടോ. ഞാൻ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനാണെന്ന്. എന്റെ സ്വാമി, ആ സ്ത്രീ ഒരു നമ്പർ ഇട്ടതല്ലേ നമ്മൾ അയാളിൽ നിന്ന് രക്ഷിക്കാൻ. ആണോ? പിന്നെ അല്ല, ഇനി അവര് ശരിക്ക് വിചാരിച്ചിട്ടുണ്ടാവോ നമ്മൾ പെണ്ണ് കാണാൻ വന്ന ആൾക്കാരാണെന്ന്? അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവോ? ഇതത് തന്നെ, ഇതത് തന്നെ, ഇത് ശരിക്കും പെണ്ണുകൊല്ല തന്നെ. ഇപ്പൊ എനിക്കും സംശയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് സംശയമുണ്ടെന്ന്? സ്വാമിയല്ലേ പറയേണ്ടത്, ഞാൻ എന്ത് പറയാൻ? നമ്മൾ അതിന് വന്ന് തെറ്റെന്ന് പറയണോ? പറയണോ? പറയാം പറയാം. എന്താ പേര്? ഉണ്ണി. തന്നോട് പേരെന്നാളും ചോദിക്കാൻ പറഞ്ഞ സോറി. കാര്യം പറയടോ. പറയാം. അല്ല, കാർന്നോരെ. കാർന്നോരെ എന്തിനാ അവിടെ ഇരിക്കുന്നേ? അവർക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ കാണുമെന്നേ. കാർന്നോര് ഇങ്ങോട്ട് പോരും. സ്വാമി ഇവിടെ ഇരിക്കും, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ഇപ്പൊ വരാം, ഇപ്പൊ വരാം. ഇങ്ങോട്ട് പോരെ കാർന്നോര്. എന്താ പേര്? അതെ, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട്. ഓ, അതൊക്കെ ഇപ്പോഴത്തെ ഏത് ചെറുപ്പക്കാർക്കാ പറ്റാത്തത്? കല്യാണം കഴിയുമ്പോ ഒക്കെ മാറിക്കൊള്ളുന്നേ. അയ്യോ, അതല്ല, ഞങ്ങള് പെണ്ണ് കാണാൻ വന്നതല്ല. പിന്നെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാ എരുമേലി പറഞ്ഞിട്ട്. എടാ, നിന്നോട് ആ എടാ പറഞ്ഞ എന്റെ വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന്? അത് റാവുത്തേടെ മുമ്പ് വെച്ച് അയാൾ എങ്ങനെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെയും കൊന്നേനും നിന്നെയും കൊന്നേനും ആ വന്നവന്മാരെയും കൊന്നേനും. അത് ഞാനറിഞ്ഞോ? അയാളിപ്പം ജയിലിന് തുറന്നു വിടുന്നു. എന്തൊരു വാടക? നിന്നോട് വാടകക്കാരെയും കൊണ്ട് വരാ ഞാൻ പറഞ്ഞു. എന്റെ മോക്കര് ചെറുക്കനെയും കൊണ്ട് വരാന്ന് പറഞ്ഞു എന്നോട് കാശം മേടിച്ചോണ്ട് പോയോ? എന്നോടാ നീ? എന്റെ മാതയമ്മേ, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധി ഇല്ലാണ്ടായി പോയല്ലോ. കൊയ്യന്നോട്ടാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ വിയറ്റ്നാം കോളനിയിലെ ഒരു പെണ്ണിനെ കെട്ടാൻ മാനവും മര്യാദയുള്ള ഒരു ചെറുക്കൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടല്ലേ വാടകയ്ക്കെങ്കിൽ വാടകയ്ക്ക് നിങ്ങളെ മാളികന്റെ മുകളില് കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ താമസിക്കുമ്പോ അവന്റെ കൽപ്പ് കയറി താമസിക്കാൻ നിങ്ങളെ മോള് വിചാരിച്ച പറ്റൂലേ? പറ്റൂലേ? മാധ്യമേ, പത്ര പെണ്ണാരത്തിന്റെ മോളെ ഷിപ്പ്യാർഡിലെ എഞ്ചിനീയർ എങ്ങനെയാ കല്യാണം കഴിച്ചുകൊണ്ട് പോയത്? പ്രണയം. പണയോ? പണയോ? പ്രേമം. ഈ പ്രേമം കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികള് വലിയ വലിയ വീടുകളിൽ പോയി തമ്പുരാട്ടിമാരെ കഴിയാൻ. നമ്മൾ കൊണ്ടുവന്ന ആൾ ആരാന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അവൻ ബ്രാഹ്മണന്മാരാ, ബ്രാഹ്മണന്മാര്. കഥ എഴുതുന്ന പണിക്കാരൻ, പേര് കൃഷ്ണമൂർത്തി. എന്താ മോശ? എന്തെത്ര പേര് ആലോചിക്കേ? നീ വേണ്ടെങ്കിൽ പറ്റൂലെന്ന് പറയും. ഈ കോളനിയിൽ വേറെ വീടില്ലേ? അവിടുത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് കിട്ടിയോട്ട് ബാക്കിയോ? പറ്റൂലെന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് അവനെ ഇവിടെ താമസിപ്പിക്കുന്നത് സന്തോഷേ ഉള്ളൂ. പക്ഷെ റാവുത്തരും ജോണും ഫ്രാങ്കും ഒക്കെ സമ്മതിക്കുമോന്നാ? സമ്മതിപ്പിക്കണം. നിങ്ങളെ മകക്ക് വേണ്ടി നിങ്ങളൊരു ഡിസ്ക് എടുക്കണം. ആദ്യമേ ഡിസ്ക് എടുക്കണം. ഓ,
ഒരു കണക്കിലാ ഞാൻ ആ റാവുത്തരെ കൊണ്ടൊന്ന് സമ്മതിപ്പിച്ചെടുത്തത്. റാവുത്തർ സമ്മതിക്കുമ്പോ ഇരുമ്പ് സമ്മതിക്കത്തില്ല, ഇരുമ്പ് സമ്മതിക്കുമ്പോ കണ്ണത്രാങ്ക് സമ്മതിക്കത്തില്ല. ഒടുവിൽ ഒരു വിധത്തിൽ എല്ലാത്തിന്റെയും കാലും കൈയും പിടിച്ച് ഞാനൊന്ന് സമ്മതിപ്പിച്ചെടുത്തു. അല്ല, എന്ത് കഥ എഴുതാനാ സ്വാമി ഇവിടെ വന്നിരിക്കുന്നു? അതങ്ങനെ പ്രത്യേകിച്ചൊരു കഥയൊന്നും അല്ല, ആകെ മൊത്തം ടോട്ടലായിട്ട് ഈ കോളനിക്കാരെയൊക്കെ പറ്റി ഒരു ഞങ്ങളെ പറ്റി എന്ത് കഥ എഴുതാ സ്വാമി? എങ്കിൽ പിന്നെ ഇവിടെയുള്ള ദുഷ്ടന്മാരെ പറ്റി എഴുത്. ഒരു 100 കഥ കാണോ അവന്മാരെ പറ്റി എഴുത്. അവന്മാരുടെ ഇടയിൽ കിടന്ന് ജീവിച്ച് ജീവിച്ച് ഞങ്ങൾക്കൊന്നും ഇപ്പൊ കഥയില്ലാണ്ടായി സ്വാമി. ഞങ്ങള് കോളനിക്കാരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി വന്നതാ സ്വാമി. റാവുത്തരും അവന്മാരും ഒക്കെ ആ മൂസാസേട്ടും വക്കീലും കൂടെ കൊണ്ട് താമസിപ്പിച്ചതാ എല്ലാത്തിനെ. ഞങ്ങളെ ദ്രോഹിച്ചും ഉപദ്രവിച്ചും ഒക്കെ ഇവിടുന്ന് ഇറക്കിവിടാൻ കൊടുക്കാൻ വക്കീലും ഉമ്മാരും തമ്മിൽ തെറ്റിയപ്പോ ഈ ദുഷ്ടന്മാരൊക്കെ ഇവിടുത്തെ ആളുകളായി. ഞങ്ങളുടെ നേതാക്കന്മാര് ചവഞ്ഞ് പണപ്പെരുവും താമസവും തുടങ്ങി. അല്ല, ഒരു കണക്കിന് ഇവന്മാരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ഇവന്മാർക്കൊക്കെ പണം കൊടുത്താൽ എന്താ? അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ ആ വക്കീലും മൂസാസേട്ടും കൂടെ ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയേനെ. എന്തിനാ പിന്നെ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിക്കണേ? അവകാശവും വാങ്ങിച്ചോണ്ട് വല്ലയിടത്തേക്കും പൊക്കൂടെ? പോകാമെന്ന് പറഞ്ഞു ചെന്നേച്ചാ മതി. അവകാശം മേടിച്ചോണ്ട് പൊക്കോളാന്ന് പറഞ്ഞേനെ ഒരു തന്നെ റാവുത്തർ വെട്ടിയതും ജയിലിൽ പോയതും. അവിടെ നിന്നാ ഇപ്പൊ പുല്ല് പോലും ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് എങ്ങും പോകണ്ടായേ. ഞങ്ങളെ ആരും കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരികയും വേണ്ട. ആ മാധവി, എടി മാധവി. അമ്മേ ഉമ്മ. എടി, നീ ആരോട് ചോദിച്ചിട്ടാടി ഇവിടെ വാടകക്കാരെ കയറ്റി താമസിപ്പിച്ചത്? എടി, ഇങ്ങനെ വന്നവന്മാരടി ഇവിടുത്തെ ആളുകളായത്? എന്നിട്ട് നിനക്ക് മതിയായില്ല അല്ലടി? മര്യാദക്ക് ഈ വണ്ടി സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഇറക്കി വിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ എല്ലാം തല്ലി പൊളിക്കും. എടാ നിന്നെ ഞാൻ, അയ്യോ എടാ എടാ, വണ്ടി പുറത്തേക്ക് ഇറക്കണ. ഈ സൂറബായി ജീവിച്ചിരിക്കുമ്പോ എന്റെ വീട് വാടകയ്ക്ക് കൊടുക്കാൻ നിന്നോട് ആരണ്ടി പറഞ്ഞത്? ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല ഉമ്മയോട്. സത്യം, ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടില്ലേ? ഉമ്മയോട് ചോദിക്കാതെ ഉമ്മയുടെ വീടൊക്കെ ഞാൻ വാടകയ്ക്ക് കൊടുക്കും. ഉമ്മ കൊടുത്തു കൊടുത്തു വാടകയ്ക്ക് കൊടുത്ത്. നിന്നോട് ചോദിച്ചു, ഉമ്മയെ തലക്ക് നല്ല വെളിവില്ലാത്ത ഒരു ഉമ്മയാ. നേരിട്ടെന്നു വീട് വാടകയ്ക്ക് തരുമോ? നേരിട്ട് ചോദിച്ചാ മതി സ്വാമി. വാ, എന്താ സ്വാമി എന്നെക്കളപ്പുറം വന്നേ ഇങ്ങോട്ട്. ചോദിക്ക, ഇതാണ് വീട് വാടകയ്ക്ക് ചോദിച്ചു വന്നവര്. ഇങ്ങോട്ട് വന്ന് ചോദിക്ക സ്വാമി, ചോദിക്ക. അതെ, ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നവരാ. ഉമ്മയോട് ചോദിക്കാൻ വരികയായിരുന്നു, അപ്പഴാ ഉമ്മ വിളിച്ചത്. ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അനുവാദം തരണം. നീ എന്ത് പണിക്ക് അവിടെ വന്നിരിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ, നിനക്ക് എന്താ അവിടെ പണിയെന്ന്? കഥ കഥ എഴുതുന്ന പണിയാണ് ഉമ്മ. കഥ എഴുതുന്ന പണിയാണോ? അപ്പൊ എപ്പോഴും ഉമ്മക്ക് കഥ കേക്കാലോ. പിന്നെന്താ മോനെ പേരെന്തുന്ന? കൃഷ്ണമൂർത്തി എന്നാ. കൃഷ്ണമൂർത്തി അല്ല, കൃഷ്ണമൂർത്തി. അത് തന്നെയാ, ഞങ്ങൾക്ക് അത്രയൊക്കെ പഠിപ്പേ ഉള്ളേ. കൃഷ്ണമൂർത്തി എന്ന് പറയാൻ എം എ വരെ ഒന്നും പഠിക്കണ്ട, നാക്കൊന്ന് പഠിച്ചാ മതി. എന്താ എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ? നാക്കൊന്ന് പഠിച്ചാ മതി. നാക്ക് പഠിക്കാനല്ലേ പറഞ്ഞത്, ചാക്ക് പിടിക്കാനാ? ചാക്ക് ഞാൻ പിടിക്കാല്ലോ, ഞാൻ പിടിക്കാം. ആ പിന്നൊരു കാര്യം, താമസിക്കുന്നൊക്കെ കൊള്ളാം, ഉമ്മാക്ക് വാടക തരണം. അതിനെന്താ, അതിപ്പ തന്നെ തന്നേക്കാം. ഇതാ അഡ്വാൻസ് ആയിട്ട്. എന്താ സ്വാമി? ഏതാ ഈ ഉമ്മ? അതാ മൂസാസേട്ടന്റെ ഉമ്മ. ഇതിന്റെയൊക്കെ ഉടമസ്ഥനില്ലേ മൂസാസേട്ട്, അയാളുടെ ഉമ്മയാ സൂറാബായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ, മകൻ വലിയ കോടീശ്വരനായിട്ട് എന്താ സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയിട്ട് ഉമ്മയെ ചവിട്ടി പുറത്താക്കി. എന്നിട്ടാ ഇപ്പൊ ഞങ്ങളെയൊക്കെ കുടിയൊഴിപ്പിക്കാൻ നടക്കുന്നത്? പെറ്റതല്ലേ വിടാത്തവനാ, പിന്നെ ഞങ്ങളെയൊക്കെ വിടുവോ? അനുഭവിക്കും, ഇതിനൊക്കെ അവൻ അനുഭവിക്കും. അവൻ മാത്രമല്ല, അവന് വേണ്ടി നടക്കുന്നവരും അനുഭവിക്കും. അല്ലെങ്കിൽ കണ്ടോ അവിടെന്താ പണി?
ആ സാധനങ്ങൾ എടുത്തോണ്ട് വാ. വേണ്ട വേണ്ട, പുറകോട്ട് ഇറങ്ങണ്ട. ആദ്യമായിട്ട് താമസിക്കാൻ വരുമ്പോ വെച്ച കാല് പുറകോട്ട് വെക്കാൻ പാടില്ലെന്നാ. പോന്നോളൂ, ഞാനിങ്ങോട്ട് മാറി തന്നേക്കാം. പോന്നോളൂന്നേ. സ്വാമി, ദേ ഞാൻ പോയി നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ദേ ഇതൊക്കെ ആ പെണ്ണിന്റെ, ഇതൊന്നും എടുത്ത് പുറത്തു വെച്ചേക്ക്, ആ പെണ്ണെടുത്ത് നോക്കുള്ളൂ. വേണ്ട വേണ്ട, ആ പെണ്ണിന്റെ സാധനമൊക്കെ താഴെ എടുത്ത് കൊടുത്താൽ മതി. ആരെങ്കിലും വന്ന് കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഞാൻ ഏതുണ്ട് ഓക്കെ, വേറെ ഒരാണെങ്കിലും. അയ്യേ, നീയാ? നീ എന്തിനോട് വന്നു? അതുകൊള്ളാം, കിടന്ന് വിളിച്ചു കൂവിട്ട് ഇപ്പൊ സഹായിക്കാൻ വന്നതായോ കുറ്റം? സഹായിക്കാൻ തന്നെ ആരാ വിളിച്ചത്? ഞാൻ ജോസഫിനെ അല്ലേ വിളിച്ചത്? അയ്യേ, ഈ വാതിലാണ് അടച്ചത്. ഇങ്ങോട്ടിറങ്ങാൻ, ഇങ്ങോട്ടിറങ്ങാൻ, ഇങ്ങോട്ടിറങ്ങാൻ. എടോ, താൻ ഇവിടെ എന്ത് നോക്കി നിൽക്കായിരുന്നു? കുഴപ്പമില്ല, കുഴപ്പമില്ലെന്നോ? കുഴപ്പമില്ലെന്ന്? എന്ത് കുഴപ്പമില്ലെന്ന്? എടോ, ഈ പെണ്ണ് ആരുമില്ലാത്ത തക്കം നോക്കി അകത്ത് കയറി കഥാടച്ചു. അനാവശ്യം പറയരുത്, അങ്ങനെ തക്കം നോക്കി വന്ന് കയറുന്നില്ല. സ്വാമി വിളിച്ചാ ഞാൻ വന്നത്. കുഴപ്പമില്ല, ഈ പ്രായത്തൊക്കെ ഉണ്ടാവും. എന്ത് കുഴപ്പമില്ലെന്ന്? കൺമിഷി, കൺമിഷി, കൺമിഷി. എടോ, അവളെ വന്നത് സത്യം. അവളെ കയറി കഥാടച്ചത്. കഥകടച്ചത് അവളല്ല, ഞാനാ. ആരും വന്ന് കാണ്ടാന്ന് കരുതി ഞാൻ ബുദ്ധിപൂർവ്വം അടച്ചതല്ലേ. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? ഞാനല്ല സ്വാമിയല്ലേ, അത് മറ്റുള്ളവർ കാണ്ടാന്ന് കരുതി ഞാൻ കഥ അടച്ച് കുറ്റിട്ടു. അതെന്താ വലിയ കുറ്റാ? എന്ത് കണ്ടു? ഉമ്മോച്ച് കളിക്ക. അയ്യേ, മര്യാദക്ക് മര്യാദക്ക് ഇല്ലെങ്കിൽ ഞാൻ മഹാ ചീത്ത. അതെനിക്ക് അറിയാടോ ആ ചീത്തയാണെന്ന്. പക്ഷെ ഇത്രയും ചീത്തയാണെന്ന് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? പിന്നെ ഞാൻ ചീത്തയാണെങ്കിൽ എന്നെയാണ് പറഞ്ഞു വിട്ടേക്ക്. ഞാൻ ബംഗാളിക്ക് പോകണം. വെറുതെ എന്തിനാ എന്റെ കൂടെ കൂടിയിട്ട്? നല്ല മാണിക്കം പോലെ ഒരു സ്വാമിയും കൂടി ചീത്തയാവണേ. ഓ, അത് ശരി. തന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടണം. അതിനുള്ള അടവാണല്ലേ. പറഞ്ഞുവിടാം, പറഞ്ഞുവിടാം. മതി, ഇടോ ചത്താല് ശരി. തന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടില്ല. അങ്ങനെ രക്ഷപ്പെടണോ കെ കെ ജോസഫേ? അപ്പോഴേ എന്താ, എന്താ രണ്ടാളും ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്തിനാ? എനിക്ക് ഇവിടെ ഒന്ന് തൂത്തു വാരണം. തൂത്തു വാരാൻ? മനസ്സിലായോ? തൂത്തു വാരിക്കോ കുട്ടി. അയ്യേ, 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 എന്തേ കളിക്കുന്നേ?
ഇവിടെ വെള്ളപ്പൊക്കൊന്നുമില്ല. അഴിച്ചിട്ടെ അഴിച്ചിടാൻ. ഇതെന്ത് പാടാ, എനിക്ക് തൂത്ത് വരണ്ടേ? തൂത്ത് വരുന്ന ചുരു ഉണ്ടല്ലേ, എല്ലാ കാലും ഉണ്ടല്ലോ. ഇനി അതെ ഇങ്ങനെ ഞാൻ തൂത്ത് വരിക്കണം. പെണ്ണു പോയേ. അയ്യേ, ഈ സാമി എന്താ ഇങ്ങനെ മനുഷ്യരെ കാണാത്ത പോലെ? കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ. എന്താ വെച്ചാ ഇവിടെ കൊണ്ടുവന്ന കാണാത്ത ഒന്ന് എന്നെ കാണിക്കണ. ആ ചൂലിങ് തന്നേര് സ്വാമി, ഞാൻ തൂത്തോളാന്നേ. കുട്ടി എന്തിനാ നിർബന്ധിക്കണേ? സ്വാമിക്ക് പുതിയായിട്ടല്ലേ, സ്വാമി തൂത്തോട്ടെ. അത് ശരി. ആഹാ, ഇത് പിടിച്ചേ, പിടിക്കണോ? അടിച്ചു വാരാൻ. ഇങ്ങോട്ട് വന്നേ, ഒരു പണി എടുക്കുന്ന സമയത്തില്ല. എന്താ 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 വിളിച്ചേ? ആരോട് വിളിച്ചോ? പോയി നോക്കണോ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ഇത് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടാ. നിന്റെ കൈയും കാലും ക്യാമറയും കാണാനൊന്നുമല്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. മേലാൽ ഇത്തരം വേഷം കെട്ടി ഗോളിപ്പൊടി കയറി പോരുത്. അപ്പഴേ ഒന്ന് നിന്നേ. എന്താ പറഞ്ഞത്? വേഷം കെട്ടുമായിട്ട് കോവണിപ്പൊടി കയറരുതെന്നോ? അയ്യടാ, ഇതെന്റെ വീടാ, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ഇവിടെ നടക്കും. വേണമെങ്കിൽ തുണി ഇല്ലാണ്ടും ഇവിടെ കിടന്ന് ഓടും. അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ താമസിച്ചാ മതി. ഈശോയെ പറഞ്ഞ പോലെ അവള് തുണിയിലാണ്ട് ഓടു. ഓടനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണോ? അവള് നടക്കും. അതൊക്കെ മോശല്ലേ. ഓടോ. ഒന്ന് അനങ്ങി നടക്കണോ മാപ്പിള? മാപ്പിള നിന്റെ അപ്പൻ. അയ്യോ, എന്താ അനങ്ങി നടക്കണതാ സ്വാമിയെ? പൊന്നുണ്ണി വാവാവോ. പറഞ്ഞിട്ട് പോയതുപോലെ ദേ തുണിയിലാണ്ട് വന്ന് നിൽക്കണു. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? നീ എന്താ ഈ കാണിച്ചു നിൽക്കണേ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. എന്താ ഈ കാണിച്ചിരിക്കുന്നത്? എന്താ കുളിച്ചോണ്ടെന്ന് എന്റെ മേത്ത് ചവറ് കൊണ്ട് കൊട്ടിട്ട്. കൊട്ടിട്ടാ? ആര് കൊട്ടിട്ടു? സ്വാമി എന്നെ. ഞാനാ? അഭിനയിക്കണ്ട അഭിനയിക്കണ്ട, ഞാൻ കണ്ടതാ സ്വാമി കൊണ്ടൊന്ന് കൊട്ടുന്നത്. തന്നോട് ആരാ പറഞ്ഞു പണി ചെയ്യാൻ? സ്വാമി അല്ലേ പറഞ്ഞിട്ട് ചവറ് കൊണ്ട് പുറത്തുണ്ട്. പുറത്തിടാൻ പറഞ്ഞ പിന്നിന്റെ പുറത്താണ് കൊണ്ടിരുന്നത്. ഉണ്ണി, എന്താ ഇത്? എന്റെ ഉണ്ണി, നീ എന്ത് കാണിച്ചു വന്ന് നിൽക്കുന്നത്? എന്നോടല്ല, ദേ അമ്മയുടെ വാടാക്കാരോട് ചോദിക്ക്. ഞാൻ കുളിച്ചോണ്ട് നിൽക്കുമ്പോ അവരെന്താ കാണിച്ചെന്ന്. എന്റെ ദൈവമേ, എന്താ സ്വാമി ഇത്? ഞാൻ എന്തൊക്കെ കേൾക്കുന്നത്? വെറുതെ ബഹളുണ്ടാക്കണീന്ന് നടന്ന് നടന്ന് നിങ്ങളെ ഇല ഉത്സവിച്ചിട്ട് നാറ്റിക്കണ്ട. ഇലയെന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ നിന്ന് ഇലയിൽ വീണാലും കേട് നമ്മൾ ഈ മരത്തിനാണ്. അത് നിങ്ങൾ ആലോചിച്ചോളി. അതിനിപ്പോ ആരവിടെ ഇലയിൽ മുള്ളി? അതെ, അബദ്ധവശാൽ ഇയാള് ചവറ് കൊണ്ടിട്ടത് ആ കുട്ടിയുടെ ദേഹത്തായി പോയി. ഖേദമുണ്ട്. അയ്യോ, അത്രേ ഉള്ളോ? എന്റെ ഉണ്ണി, നിനക്ക് എന്താ? കുറച്ച് വെള്ളം കൂടെ കോരി കുളിച്ചാ പോരെ. അത് തന്നെ, അതിനായി ഏപ്പറത്തിന്റെ ബോസുമാരി ഇങ്ങനെ നിൽക്കണ്. വൃത്തിയായിട്ട് വെള്ളം കോരി കുളിച്ചാ മോളെ. ഞാനേ 20 ബക്കറ്റ് വെള്ളം കോരി കുളിച്ചതാ, അതിപ്പോ ഇവര് കോരി തരണം. 20 ബക്കറ്റാ? എന്നാ പിന്നെ നിന്നെ കോരി ബുദ്ധിമുട്ടണേ, കിണറ്റിലേക്ക് ഇറങ്ങി കുളിച്ചാ പോരെ. മതി മതി, താൻ പോയിട്ട് ഒരു 20ഓ 25ഓ 30ഓ ബക്കറ്റ് വെള്ളം കോരി കൊടുത്തേ. അങ്ങനെ അയാളെ കൊണ്ട് വെള്ളം കോരിച്ച് സ്വാമി ഒഴിയാൻ നോക്കണ്ട. ഇത് മുഴുവൻ സ്വാമി തന്നെ കഴുകി തരണം. എന്ത്? എന്നെ കുളിപ്പിച്ച് തരണോന്ന്? അതിനെ വേറെ ആളെ നോക്കണം. അപ്പൊ സ്വാമി വേറെ ഇടം നോക്കിക്കോ താമസിക്കാൻ. എന്നെ കുളിപ്പിച്ച് തരാണ്ട് സ്വാമി ഇവിടെ താമസിക്കാന്ന് വിചാരിക്കണ്ട. സ്വാമി സ്വാമി, അവള് പറയുന്ന പോലെ ഒന്നും കൂടെ കേട്ടേക്ക്, ഇല്ലെങ്കി അവള് സമ്മതിക്കത്തില്ല. ഒന്നും വിചാരിക്കണ്ട സ്വാമി, ഒരു കഥ ഇല്ലാത്ത പെണ്ണല്ലേ, കൊച്ചു കുട്ടിയായിട്ട് കരുതിയാ മതി. പറഞ്ഞത്ര കൊച്ചുകുട്ടിയൊന്നും അല്ല. ക്രിസ്ത്യാനിയാണല്ലേ. എന്തിനാ പിടിച്ച് കുശുമത്തറക്കാനാ? ഒന്ന് പോത്തള്ളേ, മനുഷ്യൻ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോ മാമോയിച്ച കണക്ക് ചോദിക്കണേ. പ്രാന്ത് പിടിച്ചെന്റെ ആശുപത്രി പോയി കിടക്കണം. അത് ശരി, അപ്പൊ തള്ള ചെല്ലുന്ന കാര്യല്ല. മുണ്ടും ചട്ടിയെടുത്ത് ക്രിസ്ത്യാനികളുടെ പേര് കളയാൻ വേണ്ടി നടക്കല്ലേ. ഒന്ന് പോടോ പോടോ ഒന്ന് നിന്നെ ഞാൻ അലക്ക്. ഞാൻ എന്നാ ഇതും കൂടെ അലക്ക്. എന്നാ ഇല്ല ഒന്നേ തുടങ്ങിക്കോ. മാതിയമ്മേ, നമ്മളെ മോള് വിചാരിച്ച പോലെ ഒന്നല്ലല്ലോ. നമ്മുടെ മോളോ? അല്ല, നിങ്ങളെ മോള് തന്നെ.
അവള് ഞാൻ വിചാരിച്ചു പോലൊന്നല്ല. താനെന്തിനാ എന്റെ മോളെ പറ്റി ആവശ്യമില്ലാത്തൊക്കെ വിചാരിക്കുന്നേ? താനും കൂടെ വന്നേ. അല്ലെന്നേ, നമ്മളൊരു കണ്ണവിടെ വേണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലോ? എന്റെ മോക്കൊന്നും സംഭവിക്കാതെ നോക്കാനേ അവക്കറിയാം. അവക്കെന്തോന്ന്? സ്വാമിക്ക്. സ്വാമിയുടെ കാര്യം പറഞ്ഞ താനാരാ? സ്വാമിയുടെ അളിയനോ? ഞാൻ വേണോ അളിയനല്ലെങ്കിൽ ഒന്ന് കാണാലോ. കളി ഒന്ന് മാറ്റി സ്വാമി. സ്വാമി, സ്വാമി, സ്വാമിക്ക് എന്താ എന്നോട് ഇത്ര വലിയ വെറുപ്പ്? ഞാൻ സ്വാമിയുടെ ജാതി ജാതി അല്ലാത്തുണ്ടോ? ഇയാള് ജാതിയും മത സൗഹാർദ്ദം ഒന്നും പറയണ്ട, മിണ്ടായിരുന്നു കുടിച്ചാ മതി. ഓ അയ്യേ, ഇതെന്തോന്ന് ജന്മമാ? എന്തായി കാണിക്കുന്നേ? കുളിപ്പിക്കുന്നില്ലേ? കുളിപ്പിച്ചിട്ടുണ്ടോ? കാര്യം ശരീരത്തിനല്ലല്ലോ, മനസ്സിനല്ലേ അഴുക്ക്. എന്തപ്പൊരു കർത്തൻ നാടകം കളിക്കാൻ എന്താ കാണണോ? പോയി എളുപ്പം കൊണ്ടോടോ. ഇരുപത്തഞ്ചായി കേട്ടോ. ആ മതി, ഇനി നിർത്തിക്കോ. ദേ നിക്കണു, ദേ നിക്കണു. ഇതെന്താ ഡബിൾ ആക്റ്റാ? സ്വാമി, അപ്പൊ സ്വാമി ഇത്ര നേരം ആരെ കുളിപ്പിച്ചു? ഞാനോ? പശു, 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 അയ്യോ പശു. നോക്കി പേടിപ്പിക്കണ്ട, ഈ ഉണ്ണിയോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. വെറുതെ ഇരുന്ന് എന്നെ എന്തിനാ പെണ്ണ് കാണാൻ വന്നത്? ആദ്യാദ്യമായിട്ട് എന്നെ കാണാൻ വന്ന ആളാ സ്വാമി. സ്വാമിയെ കൊണ്ട് എന്റെ കഴുത്തി താലി കെട്ടിക്കാതെ ഞാൻ അടങ്ങില്ല. നിന്നെ അടക്കണമെങ്കിൽ കഴുത്തി താലി അല്ല കെട്ടണത്, കയറാണ്. എന്തേ നാറ്റം? അയ്യേ, എന്താ നടക്കുന്നത്? ഇതാ, ഇത് നമുക്കുള്ള ശാപ്പാട്. എന്താ വേണ്ടേ? അതല്ല ഈ നാറ്റം. നാറ്റോ? എവിടെ? ഹായ്, ഇത് നാറ്റല്ല, നല്ല മണല്ലേ, ഉണക്കമീൻ പൊരിക്കുന്ന മണം. താഴെ എന്നാ? എടോ, ആ പെണ്ണ് മനഃപൂർവ്വം ചെയ്യുന്ന എന്നെ ഉപദ്രവിക്കാൻ താൻ പോയത് ചോദിച്ചേ? ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ അത് നാണക്കേടല്ലേ സ്വാമി? എടോ, തന്നോടോടൊപ്പം ഞാൻ ചോദിക്കാനല്ല പറഞ്ഞത്. ഞാന് ഒരു ബ്രാഹ്മണൻ അവിടെ താമസിക്കുന്ന, ഈ ജാതി മണമൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല. അതിന് മണത്തിനോട് പോയി പറയാൻ പറ്റുമോ? മണമേ, ഇവിടെ ഒരു ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരരുത്, അങ്ങോട്ട് പോകുന്നോട്. ഞാൻ പറയുന്നു സ്വാമി, സ്വാമിക്ക് ഈ മണം പിടിക്കില്ലെങ്കിൽ സ്വാമി ജനലിയും വാതിലൊക്കെ അടച്ചിട്ടിട്ട് ഇവിടെ ഇരിക്കും. അല്ലാതെ വെറുതെ എന്തിനാ അവരായിട്ട് വഴക്കുണ്ടാക്കണേ? വാ, നമുക്ക് ആഹാരം കഴിക്കാം. അമ്മ, ഞാൻ പറഞ്ഞില്ലേ സ്വാമിക്ക് ഈ പണി പറ്റില്ല എന്ന്? എന്തെന്ന് പറഞ്ഞിട്ടാ കമ്പനി നമ്മളെ ഇങ്ങോട്ട് അയച്ചത്? ഇവിടെയുള്ളവരുടെയൊക്കെ സ്നേഹം സമ്പാദിക്കാനായിട്ട്. എന്നിട്ട് ഇപ്പൊ ഒരു പെണ്ണ് സ്നേഹിക്കാൻ വന്നിട്ട് അത് സമ്പാദിക്കാൻ സ്വാമിക്ക് പറ്റുന്നുണ്ടോ? വിളമ്പിയത് എന്റെ സ്വാമിക്ക് വേണ്ടേ? അല്ല, ഉപദേശം വിളമ്പിയത് മതിന്ന് താനെടുത്ത് വെച്ചേ. ആ, ഇത് സ്വാമിയുടെ കറി, ഇത് എന്റെ കറി. അതെ, തനിക്കൊരു കറി, എനിക്കൊരു കറി. സ്വാമിക്ക് സാമ്പാറ്, പുളിശ്ശേരി, എലിശ്ശേരി, പപ്പടം, എനിക്ക് ചിക്കൻ കറി. എന്ത് ചിക്കൻ കറി? ചിക്കൻ കറിയാ? ആ, എണീക്കണോ? എന്താ എണീക്കണോ? എന്തിനു? തന്നോട് ആരാ പറഞ്ഞ കണ്ട ജന്തുക്കളെ കൊന്നതും വേവിച്ചതും ഒക്കെ വാങ്ങിച്ചോണ്ട് ഇതിനകത്ത് വരാൻ? സ്വാമി, ഇത് എനിക്ക് തിന്നാൻ വേണ്ടി വേണം. കാര്യം ശവം തിന്ന് വിശ പറക്കണ്ട, കൊണ്ടുക്കളാടോ. എന്ത് കൊണ്ടുക്കളാൻ? എങ്ങനെ എന്തെന്ന് പിടിച്ചു വലിക്കരുത് സ്വാമി. ഞാൻ പറട്ടെ, ഞാൻ പറഞ്ഞേ. കുളിമുറി, ഈ വീട്ടിലൊരു സ്ഥാനം കളയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ വേണം. എവിടേക്ക്? ഇവിടെ വരാ. ഞാൻ ചോറിന് ഇട്ട് വരാന്ന്. പിടിച്ചു വലിക്കരുത്. എവിടേക്ക് വലിക്കില്ലെന്നെ സ്വാമി? ഞാൻ പറയണത് കേക്ക്, ഇത് ഞാൻ കൊതി കൊണ്ട് മേടിച്ചതാ, ഇന്നത്തോടെ ലാസ്റ്റ്, ഇനി ഞാൻ മേടിക്കില്ല. സ്വാമിയാണ് സത്യം. മതിയടോ, കുറെ നാളായില്ലേ പട്ടി തിന്നണ തിന്നാൻ തുടങ്ങിയിട്ട്, ഇനിയെങ്കിലും മനുഷ്യന് തിന്നേണ്ട തിന്ന് ജീവിക്ക്. അതെ, ഇതൊരു ചിക്കൻ കറിയാണ്, ഇതൊന്നും ഞാൻ കഴിക്കില്ല, ഈ ആളും കഴിക്കില്ല. ഞാൻ കഴിക്കില്ല എന്നാരാ പറയണ? നിങ്ങൾ എടുത്തോ. എന്താമ്മേ വേ നോക്കിയേ, നിനക്ക് വേണ്ടി സ്വാമി മേടിച്ചോണ്ട് വന്നിരിക്കുന്ന എന്താന്ന്? ചിക്കൻ കറി.
ഇയാളെ കോളനിക്കാരൊന്നും കൊല്ലേണ്ടി വരില്ല. സാമ്പാറിലെ വശങ്ങൾക്ക് ഞാൻ തന്നെ കൊല്ലും. നോക്കിക്കോ ജോസഫേ, ഇയാൾക്ക് എന്താ പ്രാന്തി പിടിച്ച? ഞാൻ ദേ വരുന്നു സ്വാമി. എന്താ മനുഷ്യൻ തിന്നതൊക്കെ പട്ടി തിന്നു, പട്ടി തിന്നതൊക്കെ മനുഷ്യൻ തിന്നു, സമാധാനമില്ല. തിന്നോ തിന്നോ തൈരും സാമ്പാറും പപ്പടവും വിശപ്പ് കൂടുതലെങ്കിൽ സാമിനും കൂടി തിന്നട നായിന്റെ പോലെ. ഇതാണ് പോട്ടെ. തകർന്ന് കുറയ്ക്കുന്നത്? എടോ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ചാൽ ആരും മരിച്ചൊന്നും പോവില്ലടോ. തകർന്ന് ഉറങ്ങാമോ? ഉറങ്ങണോ ഉറങ്ങണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ. എവിടെ പോയി? എന്താ ഏ? ആ അതെ, ചോറിരിപ്പുണ്ടോ? കുറച്ച് ചോറെടുക്കാൻ. അയ്യോ ഇല്ലല്ലോ, ഇന്ന് നിങ്ങളുടെ ചിക്കൻ കറി കിട്ടിയത് കൊണ്ട് ചോറ് ഞങ്ങൾക്കും കൂടി തരുന്നില്ല. ആണോ? അപ്പൊ കഞ്ഞുവെള്ളം ഉണ്ടാവുമല്ലോ, അതായാലും മതി. അതും ഇല്ലല്ലോ, പശുവിന്റെ പാത്രത്തിൽ ഒഴിച്ചു പോയി. ഓ, അതിപ്പോ പശു കുടിച്ചിട്ടുണ്ടാവോ? പിന്നെ ഒഴിക്കേണ്ട താമസം, അപ്പൊ തന്നെ അത് കുടിച്ചു കാണും. എന്താ? ഏയ് ഒന്നുമില്ല, ചോറ് മേടിച്ചോണ്ട് വന്നത് മുഴുവൻ ആ പട്ടി തിന്നു. അയ്യോ എന്തിനാ വെറുതെ സ്വാമിയെ പട്ടി എന്നൊക്കെ വിളിക്കണേ? അത് പട്ടിയല്ലല്ലോ, പശുവല്ലേ, ഇത് ശരിക്കും പട്ടി. അയ്യോ എന്നിട്ട്? എന്നിട്ടെന്താ, കിടന്ന് തുറക്കം വരണ്ടേ? എന്റെ വയറ് കത്തിയാണ്. അതെ, അല്ലെങ്കിൽ കുട്ടിക്കൊരു സഹായം ചെയ്തുതരാൻ പറ്റുമോ? എന്താ? ഒരു പാട്ട് പാടി തരാൻ പറ്റുമോ? ഒരു താരാട്ട് പാട്ട്, അതും കേട്ട് കിടന്ന് ഉറങ്ങാനോ എന്ന് വെച്ചിട്ടാ. ജോസഫേ, എന്തുകൊണ്ടത്? കേട്ടൂടെ പാട്ട്? ഒരു നേരം പാട്ട് കേട്ടു എന്ന് വെച്ച് ചത്തൊന്നും പോവില്ല സ്വാമി, കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇത് പാട്ടല്ല, ഇതിന്റെ പേര് വേറെയാ. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഇവിടെ വിശന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല, അതിനിടെ അവിടെ ഉടുക്കത്തെ ഒരു പാട്ടും. ദേ ഇവിടെ ഞങ്ങൾ മനുഷ്യരാ താമസിക്കുന്നത്, അല്ലാതെ മൃഗങ്ങളൊന്നും അല്ല. ഒരെല്ലാം അറിയിച്ചു ഇറങ്ങിയിരിക്കുന്നു. എന്താ സ്വാമി, എന്താ എന്താ പ്രശ്നം? അതെ, ഈ രാത്രി കിടക്കാൻ പോകുമ്പോഴാണ് ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുന്നത്. ആഹാ, അത്രേ ഉള്ളോ? എടി ഉണ്ണി, നീ എങ്ങനത്തെ പാട്ടാ പാടിയേ? ഒരു നല്ല പാട്ടങ്ങോട്ട് പാടിക്കൊടുത്തേ, സ്വാമി അത് കേട്ട് കിടന്നുറങ്ങട്ടെ. ഇപ്പൊ പാട് സ്വാമി. ിൽ
പ്രവർത്തതേ കർത്തവ്യം ദൈവമാധികം. റേഡിയോ കുടിച്ചിട്ട് ഇയാളെ ഇവിടേക്ക് പോയേ. ഈ സാമി എന്താ ഈ കാണിക്കണേ? കാലത്ത് എഴുന്നേറ്റ് ഡ്രോയിങ് പഠിക്കണ. ഓഫ് ഒന്നും ചെയ്തില്ല, ഇത്തിരി ഒറ്റ കുറച്ചേ ഉള്ളൂ. ദൈവത്തിനാണെങ്കിലും കിടക്ക പറഞ്ഞു കൊടുക്കണ്ടേ? കാലത്ത് എഴുന്നേറ്റ സുപ്രഭാതം വെക്കണേ, ഉച്ചയായിട്ട് പോരെ. അയ്യോ ചേടാ, മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് മനുഷ്യൻ നടക്കണ്ടേ? വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ കെ ജോസ്. അയ്യോ എന്റെ ദൈവമേ, എവിടുന്ന വന്നേ? എന്തോ മാറോ ഇത്, താനിത് പൊളിക്കുമല്ലോ. ഇത്ര ഫെയിലാണോ ഇറങ്ങി വരുന്നേ? അതെ, ഇന്നലെ രാത്രി ആരൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് ഇറങ്ങി. ഇപ്പൊ ഇത്തിരി സ്പീഡ് കൂടി പോയി. എന്താ പേടിച്ച? എഴുന്നേറ്റ് പോണോ? അവിടുന്ന് എഴുന്നേറ്റ് പോയിക്കോളാം. ഈ തലയുടെ മരം ഇപ്പൊന്ന് മാറ്റേ. കുട്ടി ഇത്തിരി പേസ്റ്റ് എടുത്തു, മോളി പോയിട്ട് എടുത്തുണ്ട് വരാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ. പേസ്റ്റ് അല്ലേ മോത്തിരിക്കണത്? എവിടെ ദേഹിക്കണ? ആണോ? അപ്പൊ ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇവിടെ ഇരിക്കല്ലേ. ദൈവമേ, സൂര്യനമസ്കാരം ചെയ്യുന്നിടത്തോന്നാണോ അഴിഞ്ഞാട്ടോ അലവിലാത്തരോ കാണിക്കുന്നേ? അവൻ ആരാണെന്ന് നീ പറയണ്ട, അവനെ കൊണ്ട് എന്നാ പറയിപ്പിച്ചോളാം. മാറി ഇല്ല, മാറാനാ പറഞ്ഞത്? മാറോ പറഞ്ഞില്ല? ആണുങ്ങളില്ലാത്തന്നെ ഒറ്റ കാര്യം താമസിപ്പിച്ചിരിക്കുന്നത്, അതും പ്രായപൂർത്തിയാ പെണ്ണുള്ള വീട്ടില്. മര്യാദക്ക് അവനെ കൊണ്ട് ഇറക്കി വിട്ടോണം. ഞാൻ കാണിച്ചു അവര് പറഞ്ഞിട്ടാ ഞാൻ അവിടെ താമസിപ്പിച്ചിരിക്കുന്നേ, അല്ലാതെ എന്റെ തന്നിഷ്ടത്തിനല്ല. ചെല്ലടാ ചെല്ല്, ചെന്ന് അവരെ കൊണ്ടുവാ. എന്നിട്ട് നീ ഇറക്കേ ഇറക്കേ എന്താന്ന് വെച്ചാ നീ ചെയ്. ഞാൻ കാണിച്ചരാം. ഒരു താങ്കേ, താൻ റാവുത്ത് രാജ് ഓണോ കൂടെ പട്ടണം എവിടെ കയറി താമസിപ്പിച്ചേക്കണേ? അതിനെന്താടാ നിനക്ക് വേണ്ട കാശം കൃത്യമായി തന്നുള്ളൂ. വേണ്ട, അവന്റെ കാശും വേണ്ട, താമസം വേണ്ട, മര്യാദക്കാരോട് ഇറക്കി വിട്ടോണം. ഇതൊക്കെ എന്നോട് പറയുന്ന എന്തിനാ? ആ എരുമേലി അവനോട് കൊണ്ടുവന്നത്. എരുമേലിയോ? എങ്കിൽ അവനെ ഇന്ന് ഞാൻ തട്ടും. എന്റെ അമ്മോ, നീയല്ലടാ അവനോട് കൊണ്ടുവന്നത്. പറയണം ആര് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നത്?
നിങ്ങള് മൂന്നാള് സമ്മതിച്ചിട്ടല്ലേ ഞാൻ ആ സ്വാമിയെ വീട്ടിൽ കെട്ടി താമസിപ്പിച്ചത് ഇപ്പൊ നോക്കിയേ ഉള്ള മദ്യപാനം എല്ലാം കുടിച്ചിട്ട് ഞങ്ങളെ കൊല്ലാൻ വരുന്നു വട്ടപ്പള്ളി പോടാ 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 കരയുമ്പേ നീ ഇടപെടരുത് ഇതെന്റെ പെണ്ണിന്റെ വസ്ത്രമാ നിന്റെ പെണ്ണോ ആരുടെ നിന്റെ പെണ്ണ് എന്റെ മോളെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും അത് ചോദിക്കാൻ നീ ആരടാ പോടാ ദേ നിങ്ങളൊക്കെ കേൾക്കണം ആ സ്വാമി ഉണ്ടല്ലോ അയാൾ എന്റെ മോളെ കെട്ടാൻ പോവാ അതിനാ ഞാൻ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നേ അവളും അയാളും തമ്മിൽ പ്രേമമാ അയാളെ കൊണ്ട് തന്നെ ഞാൻ എന്റെ മോളെ കെട്ടിക്കോ കെട്ടിക്കോടാ പട്ടി അതാ വേറെ റൂട്ടിലേക്കല്ലോ പോണത് സ്വാമി വല്ലോടത്തും വന്ന് ഏതൊരുത്തിന്റെ പേരും പറഞ്ഞ് തമ്മി തല്ലുന്നു റൗത്തലേ ഞാൻ റൗത്തോട് കൂടെ പറയാ മര്യാദക്ക് അവിടെ ഇറങ്ങി വിട്ടണം ഇല്ലേ അവന്റെ അവളും ചോയി കൊള്ളി വീഴും ഓടാ പോയി അങ്ങനെ ചെയ്തിട്ട് വാ അന്ന് തന്നെ ആണാക്കി കൂട്ടാടാ ഓടാ എല്ലാരും പോടാ നോക്കിക്കാ പോയ മര്യാദക്കല്ലെങ്കിലുണ്ടല്ലോ രണ്ടിനെ ഞാൻ ചവിട്ടി പുറത്തെറിയും പന്നികളെ നിക്കണവിടെ എന്റെ വീട്ടിൽ നിന്ന് നീ അവനെ ചവിട്ടി പുറത്തെറക്കോ എന്നവന് ആരാണെന്നറിയോ എന്റെ മോനാടാ മൂസാനാടാ അവനെ നീ ചവിട്ടാൻ ചെന്നതിന്റെ കാലി വെട്ടിയറി സ്വാമി സ്വാമി എന്ത് ഭ്രാന്തായി കാണിക്കണേ എങ്ങോട്ടാ പോണേ അവിടെ എന്ത് പണ്ടാണെങ്കിലും നടക്കട്ടെ നമ്മൾ വന്നത് ഈ പണിക്കല്ലല്ലോ ഞാൻ പറഞ്ഞൊന്ന് കേക്ക് കേട്ട് ശൗമി നമ്മൾ ഇനി ഇവിടെ താമസിക്കാൻ പാടില്ല താമസിച്ചത് വല്ല പ്രശ്നങ്ങളുണ്ടോ എത്രയും പെട്ടെന്ന് വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം നമസ്കാരം എന്താ ഞങ്ങൾ ഇവിടെ ഈ പട്ടാളം മാധവമ്മയുടെ വീട്ടില് പുതുതായിട്ട് താമസിക്കാൻ വന്നവരാ ഓ സാഹിത്യകാരൻ കൃഷ്ണമൂർത്തി ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ് ഓഹോ നിങ്ങളുടെ സർവ്വകൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട് അവസാനം എഴുതിയ പുസ്തകം ഇതാണ് ഈ അവസാനം എഴുതിയത് അത് എഴുതാനാണല്ലോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് കോളനിക്കാരെ പറ്റിട്ട് അല്ലേ അതെ ഇദ്ദേഹവും സാഹിത്യകാരനാണ് അതെ അല്ല അതെ ഞാനാ ചേട്ടൻ ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്യണം എന്താ വേണ്ടത് ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് കഥ എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല സമാധാനം വേണം അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ചെറിയൊരു സൗകര്യം ചെയ്ത് കിട്ടിയാൽ എന്റെ കൂടെ താമസിച്ചൂടെ എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ ഒരു ബുദ്ധിമുട്ടില്ല ഇടയ്ക്ക് ഇടയ്ക്ക് കൈ കൊടുക്കൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ കൊറേ കാലം കൂടിയിട്ടാ രണ്ട് മനുഷ്യർ എന്റെ മുമ്പിൽ വരുന്നത് അതിന്റെ ഒരു സന്തോഷം അതെന്താ മനുഷ്യരാരും ഇങ്ങോട്ട് വരാറില്ലേ ഇവിടെ ഇവിടെ മനുഷ്യരിക്കണു ഒക്കെ മൃഗങ്ങളല്ലേ ഇരുകാലി മൃഗങ്ങൾ മനുഷ്യരാരിലും ജവന്മാരിങ്ങനെ ചെയ്യുവോ ആ മൂസാസേട്ടന്റെ സ്ഥലത്ത് വാടകയും കൊടുക്കാതെ ഒഴിഞ്ഞും കൊടുക്കാതെ അക്രമവും കാണിച്ച് ഇവരിങ്ങനെ കിടക്കുവോ സ്വാമി നമ്മൾ കറക്റ്റ് ആളുടെ അടുത്ത് വന്നപ്പോഴത്തേക്കാണ് മനുഷ്യനാണ് ആ പിന്നൊരു കാര്യമുണ്ട് മൂസാസേട്ടൻ യുവന്മാരെ അങ്ങനെ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണെന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട് യുവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ കാണാം ദേ കണ്ടോളൂ ഇതാണ് ആ രേഖ എന്റെ കയ്യിലുള്ള രേഖ സ്വാമി തേച്ചങ്ങല
ചങ്ങല സ്വാമി ചങ്ങല ദേ കാലുമ ചങ്ങല ഓടി ആ പ്രാന്തന്റെ വെട്ടോട് ഞാൻ പോയതാ എടാ പട്ടി നീ പോടാ പട്ടി അവരെന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാമെന്നാടാ പട്ടി അത് ശരി നീയൊക്കെ ഇവിടെ വീട് വീടാന്നിരിക്കെ വാടകയ്ക്ക് താമസിക്കത്തിലൊക്കെ അല്ല അതെ ഞങ്ങള് മാധവമ്മയുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കില് ഞങ്ങളെ കൊന്നുകളയുന്ന വട്ടപ്പള്ളി പറഞ്ഞിരിക്കുന്നത് അവൻ പറയുന്നിട്ട് ഒഴിയാൻ പോവാ നിങ്ങൾ അവിടെ താമസിച്ചാ മതി ഞാൻ പറയുന്ന അനുസരിച്ചാ മതി ഞങ്ങൾ കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട ഞങ്ങൾ മാറിക്കോളാം മാറിക്കോളാം ഇനി എങ്ങാനും നിങ്ങൾ അവിടുന്ന് മാറിയാ കൊല്ലുന്നത് ഞാനായിരിക്കും അയ്യോ ഞാൻ പറയുന്നത് പ്ലീസ് ഞാൻ പറയാ നമുക്കതൊരു സമാധാനമായിട്ട് പറഞ്ഞിട്ട് സമാധാനം ഉണ്ടാക്കാൻ ഇതെന്തൊരു പാടായിരുന്നു ഇനി ഇവിടെ തങ്ങിയ വട്ടപ്പുള്ളി വെട്ടു ഇവിടുന്ന് ഇറങ്ങിയ ഇരുമ്പ് വെട്ടു ഇനിയിപ്പോ എളുപ്പമുണ്ടല്ലോ ആരുടെ കൈ കൊണ്ട് മരിക്കണം അങ്ങനെ തീരുമാനിച്ചാ മതി മതി കൈ കൊണ്ട് മരിക്കണോ കാല് കൊണ്ട് മരിക്കണോ ഞാൻ തീരുമാനിച്ചോളാം മനസ്സിലായില്ലേ താൻ അതിൽ ഇടപെട്ട കാര്യം സ്വാമിക്ക് നോക്കി നടന്നൂടെ ഇവിടെ മനുഷ്യൻ വഴി നടക്കം നടത്താണോ കയറുകൊണ്ട് കെട്ടുന്നത് അയച്ചു വിടോ ഞാനല്ല കെട്ടിയത് താൻ കെട്ടിയാലേ അയച്ചു വിടോ അയച്ചു വിടോ പട്ടറിൽ പൊട്ടനില്ല എന്ന് ആരാ പറഞ്ഞേ ഇതെന്നില്ല ഈ പൊട്ടം പാലക്കാട്ടെ വേഷം കിട്ടാൻ എടുത്തു വേണ്ടട്ടോ എന്താ ആരാ എന്റെ പശുവിനെ അഴിച്ചു വിട്ടത് എന്താ എന്റെ പശുവിനെ ആരാ അഴിച്ചു വിട്ടതെന്ന് പശുവിനെ അഴിച്ചു വിട്ടോ ആര് പശുവിനെ അഴിച്ചു വിട്ടു ആ ചെറുക്കൻ പറഞ്ഞല്ലോ നിങ്ങൾ അഴിച്ചു വിട്ടതെന്ന് പശുവിനെ അഴിച്ചു വിട്ടു അതെ പശുവിനെ കെട്ടേണ്ട തോഴത്തില അല്ലാതെ മനുഷ്യൻ വഴി നടക്കുന്ന നടത്തല്ല മനസ്സിലായില്ലേ ഒന്നും പറയണ്ട വേഗം പോയി എന്റെ പശുവിനെ പിടിച്ചോണ്ട് വരാൻ എനിക്ക് പാല് കൊടുക്കാനുള്ളതാ അതെന്താ പശുവിന് പാലാ കൊടുക്കണേ ചിരിക്കുന്നു അല്ലാതെ എന്നെ കരയണോ കളിക്കണ്ട് പോയി എന്റെ പശുവിനെ പിടിച്ചോണ്ട് വരാൻ എടി ഇങ്ങോട്ട് ഇറങ്ങി വടി വരുമ്പോട്ടോടെ ഇങ്ങനാണോ ഇടി പശുവിനെ വളർത്തണത് നിന്റെ ഒടുക്കത്തെ പശു ചെയ്ത് വെച്ചേക്കണ പണി നോക്കിയേ എന്റെ കൊച്ചിന്റെ പുതിയ ചുരിദാറാ പടിന്റെ ചവിട്ട് ഇഞ്ച പോലെ ആക്കിയേക്കണു അങ്ങോട്ട് കാണിച്ചു കൊടുക്കടി ദേ കഴിഞ്ഞ ഓണത്തിന് വാങ്ങി തന്ന പുതിയ ചുരിദാർ ഈ കോലത്തിലാക്കിയേക്കണത് എടി മര്യാദക്ക് വേറെ ചുരിദാർ വാങ്ങി തന്നോ ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ അത് എന്നോടല്ല ദേ ഇവരോട് ചോദിക്ക് ഇവരാ പശുവിനെ അഴിച്ചു വിട്ടത് ആ അത് ശരി ഇപ്പൊ ഞങ്ങളുടെ കുഴപ്പമായാ അതെ പശുവിന് വല്ലപ്പോഴൊക്കെ തീറ്റ കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ചുരിദാറൊക്കെ തിന്നു വരും അതുകൊള്ളാം ഞാൻ തീറ്റ കൊടുത്ത കൊണ്ട് കെട്ടിയെടുത്തുന്നല്ലേ നിങ്ങൾ അഴിച്ചു വിട്ടത് വേഗം അവർക്ക് പുതിയ ചുരിദാർ മേടിച്ചു കൊടുത്തോ അല്ലെങ്കിൽ പ്രശ്നമാവും പറഞ്ഞേക്കാം എന്തിനാ പുതിയത് ഇത് തന്നെ ഒന്ന് റിപ്പയർ ചെയ്ത പോരെ റിപ്പയർ ചെയ്ത് ഇട്ടോ ഇതിനിപ്പോ എന്താ ഒരു കുഴപ്പം മോള് നോക്കിയേ എന്റെ കൂടെ പറപ്പേ മൂട്ടിന് സ്വല്പം തുണി പോയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ അതിന് ഇത് തനിച്ചല്ലല്ലോ ഇടണത് അടിയിൽ വേറെ സാധനങ്ങൾ കിട്ടട്ടല്ലേ ഇടണത് പിന്നെ എന്ത് കാണാനാ ഇങ്ങോട്ട് മാറിയിടുന്ന് എവനോടൊന്നും പറഞ്ഞു തന്നാ പറ്റത്തില്ല പറയട്ടെ വേണ്ട 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 ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് ഖേദമുണ്ട് ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത് ഒരു പുതിയ ചുരിദാർ ചേട്ടൻ ഒരു പുതിയ ചുരിദാർ ഞാൻ മേടിച്ചു തരും എനിക്കല്ല എന്റെ മോൾ അതെ മൾക്ക് തന്നെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പുതിയ ചുരിദാർ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും ചേട്ടൻ എന്താ എന്നെ വിശ്വാസമില്ലേ ഇങ്ങോട്ടാണോ ഇതും കൊണ്ടുപോയെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പുതിയ ചുരിദാർ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും അതാണ് അതാണ് ഇന്ന് തന്നെ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ പിന്നെ നീ ഒന്നും താമസിക്കില്ല പറഞ്ഞേക്കാം വാടി അപ്പഴേ അങ്ങനെ ഇങ്ങോട്ട് പോയാലോ പോയാലെന്താ എന്റെ പശുവിന്റെ കാര്യത്തിനും കൂടി ഒരു തീരുമാനം നാട് വിട്ട് പോയിരിക്കാ അത് തിരിച്ചു വന്നോളൂ പറയേ അത് പോയി വേറെ ചുരിദാറും സാരിയും ഒക്കെ കടിക്കുന്നതിന് മുമ്പ് ചെന്ന് പിടിച്ചോണ്ട് വന്നോ അല്ലെങ്കിൽ നേരത്തെ കരഞ്ഞു കാണിച്ച പോലെ ശരിക്കും കരയേണ്ടി വരും ജോസഫേ എന്തിനോടോ പശുവിനെ അഴിച്ചു വിട്ടത് സ്വാമി പറഞ്ഞിട്ടില്ല ഉടനെ അഴിച്ചു വിടും അല്ലേ എന്തൊരു അനുസരണ എന്തൊരു അനുസരണ അതേ നിക്കണോ ദേ എനിക്ക് വലിയ പരിചയമില്ല വല്ല പന്നി പോത്താണെങ്കിൽ ഒരു കൈ നോക്കാം താൻ അതിലെ വാ ഞാൻ ഇതിലെ വരാം സ്വാമി ഇതിലെ പോ ഞാൻ ഇതിലെ വരാം എന്തെങ്കിലും ചെയ്യും പശു
വട്ടപ്പിളി ഓടി വായോ വട്ടപ്പിളി ഓടിന് വീടിന് വീട് ഓടി വായോ എല്ലാവരും ഒന്ന് ഓടി വന്നേ വേഗം വാ ഏ വട്ടപ്പിളി വീട് കിടക്കുന്നു ഓടി വാ എല്ലാവരും നോക്കി കടന്ന് പൊക്കിട്ട് സ്വാമി ആളു വടിയ ഇന്ന തോന്നണ് തന്റെ കരുനാക്ക് വളച്ചൊന്നും പറയാടോ പുല്ലേ അമ്മേ ഭഗവതി കാത്തിരക്ഷിക്കണേ ആ വട്ടപ്പള്ളിയുടെ ജീവൻ അപകടമൊന്നും വരുത്തരുത് സ്വാമിയേ അറിഞ്ഞോ വട്ടപ്പള്ളിക്ക് ബോധം തെളിഞ്ഞു ബോധം തെളിഞ്ഞപ്പോ വട്ടപ്പള്ളി സത്യം പറഞ്ഞു വെറുതെ വീണതല്ല മനഃപൂർവ്വം ഉരുട്ടിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാല് നേരെ ഇങ്ങോട്ടാണ് വരിക പകരം വീട്ടാൻ അയ്യോ അപ്പൊ വട്ടപ്പള്ളി കണ്ടല്ലേ പിന്നെ വീണ വഴിക്ക് വട്ടപ്പള്ളി ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പൊ നിക്കണ് ഇരുമ്പ് ജോണേ ഇരുമ്പ് ജോൺ അവനാ വട്ടപ്പള്ളിയെ തട്ടിയിട്ടത് അവനത് ചെയ്യും സ്വാമി കാലത്തെ അവന്മാർ തമ്മിലുള്ള വഴക്ക് കണ്ടപ്പോ എനിക്ക് തോന്നിയതാ മൂളിന്ന് അവനെ താഴെ ഉരുട്ടിട്ട് കൊല്ലൂന്ന് സ്വാമിക്ക് തോന്നിയില്ലേ എന്തായാലും കുറച്ച് ആരെങ്കിലും ആ ശൈത്യൻ ആശുപത്രി കിടത്തും അതുവരെങ്കിലും മനുഷ്യൻ സമാധാനിച്ച് കഴിയാലോ അപ്പോ ഞാൻ മോർസ്വാമി ഇവിടെ തരാൻ മറന്നു ചുരിദാർ അപ്പോ ഞാൻ മോർസ്വാമി സ്വാമിയേ ഇത് വലിയ ശല്യായില്ലോ താ കുറെ നേരമുള്ള സ്വാമി സ്വാമി എന്ന് പറഞ്ഞു വിളിക്കുന്നത് താ ശബരിമലയ്ക്ക് ഉണ്ടോ അല്ല സ്വാമിക്ക് എന്തിനാ ചുരിദാർ സ്വാമിക്ക് ഒരു ചുരിദാർ നേർച്ചയുണ്ട് എന്നാ പിന്നെ അത് പറഞ്ഞ പോരെ ഞാൻ പറഞ്ഞു സ്വാമി പോട്ടോ ആ സ്വാമി എന്നിട്ട് പശുവിനെ പശുവിന്റെ താനിതാ പിശാചിനോട് കൊടുക്കണോ ദൈവമേ സ്വാമി എന്നെ വിളിച്ച പോടോ ഞാൻ സത്യം തുറന്നു പറയൂ കേട്ടോ ആദ്യമായിട്ട് എന്റെ കൈകൊണ്ട് ഞാനൊരു വസ്ത്രം മേടിച്ചു കൊടുത്തത് ഈ കോളനിയിൽ ഏതൊരു വൃത്തികെട്ട പെണ്ണിനായി പോയല്ലോ എന്റെ അമ്മ സ്വാമി എങ്ങനെയുണ്ട് ഇതെന്താ ഇതെന്താ പെണ്ണ നീ ഇതിട്ടുണ്ട് ഇവിടെ കിടന്ന് തിരിയുന്നത് പിന്നെ സ്വാമി മേടിച്ചു കൊടുത്തു വിട്ടതല്ലേ ഞാനോ നിനക്കോ അയാൾ നിനക്ക് അവിടെ തന്നെ ഊരേ ഊരാൻ ഊരടി അയ്യേ ഇവിടെ വെച്ചാണ് ഊരുന്നത് താഴെങ്ങനെ പോയി ഓടിക്കൊണ്ട് പോവണേ നാണമില്ലാത്ത ജന്തു ഹായ് അളവെടുത്ത് തയ്ച്ച പോലുണ്ടല്ലോ സ്വാമി എപ്പോഴാ അളവെടുത്തത് താനി പെണ്ണാണ് കൊണ്ട് കൊടുത്തത് സ്വാമി അല്ലേ പറഞ്ഞത് പിശാശിനെ കൊണ്ട് കൊടുക്കാം പിശാചല്ല മറ്റേ പിശാചല്ലേ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞേ ഏത് ഓ പശു കടിച്ച പിശാച്ച് അല്ലേ ഇത് എന്തൊരു ഇടപാടാ എന്റെ മോക്ക് സ്വാമി ഇഷ്ടപ്പെട്ട് ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തേ അതിപ്പോ തിരിച്ചു വാങ്ങിക്കാൻ പോന്നോ എടി ഉണ്ണി നീ എങ്ങനെ തിരിച്ചു കൊടുക്കണ്ടടി അവർക്ക് വേണേ വേറെ വാങ്ങിച്ചു കൊടുക്കട്ടെ ഇതാ ഇപ്പൊ കൂത്തായി പോയത് ഇഷ്ടപ്പെട്ട് മേടിച്ചതെന്നല്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ഇതൊരു പ്രതിഫലമായിട്ട് കൂട്ടിക്കോളാം പ്രതിഫലമോ എന്താ പ്രതിഫലം വട്ടപ്പള്ളി ഉരുട്ടിയിട്ടതും കൊല്ലാൻ നോക്കിയതും ഞാൻ ആരോടും പറയാഞ്ഞതിന് എന്താ ഉടുപ്പ് തിരിച്ചു വേണം വേണ്ട വേണ്ട എടുത്തു മിസ്റ്റർ കെ.കെ. ജോസഫ് താൻ ഇങ്ങോട്ട് വന്നേ എന്താ സ്വാമി താൻ എന്നെ തെണ്ടിച്ചാണെന്നുള്ളല്ലേ ആ പിന്നെ പറഞ്ഞു കേട്ടില്ലേ ഇനി അവൾ അതും വെച്ചോണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ആർക്കറിയാം ഒരു ചുരിദാരം വെച്ചോണ്ട് അവൾ എന്ത് ചെയ്യാൻ എന്റെ ദൈവമേ ഇനി ചുരിദാരം ചോദിച്ചോണ്ട് വേറെത്തി വരുമല്ലോ അവരോട് ഞാൻ എന്ത് സമാധാനം പറയും വന്നു അവര് വന്നു താഞ്ഞത് കഥ ഉറക്കയോ അവരെ പറഞ്ഞു വിടുകയോ അവര് തരുന്ന എന്താണെന്ന് വെച്ചാൽ താമസിച്ചോ എനിക്ക് വയ്യ സ്വാമി എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല അയ്യേ ഉമ്മ എന്താണ്ട ഞാൻ തുണിയിലാണ്ട നിക്കണത് അയ്യെന്ന് വെക്കാ നീ എന്നോട് മാറിക്കിടാണ്ട് ആ മോനെ എന്റെ മോനെ എവിടെ മോനെ അല്ലെന്റെ മോനെ മോ മറന്ന ഉമ്മാക്ക് കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഥ പറയാൻ പറ്റിയ സമയ സ്വാമി ആ മറ്റേ കഥ ഒന്ന് പറഞ്ഞു കൊടുത്തേ ഉമ്മ അതൊന്ന് കേട്ടിട്ട് പോട്ടെ നീ പോണേ അവിടുന്ന് എന്റെ മോന്റെ അടുത്ത് നിന്ന് കഥ കേൾക്കാനെ നിന്റെ ശുപാർശ ഒന്നും എനിക്ക് വേണ്ടണം ഉമ്മ ഈ കഥയൊക്കെ പറയണമെങ്കില് അത് കേൾക്കാൻ കൊറേ ആൾക്കാരൊക്കെ വേണ്ടേ ആളുകൾക്ക് പഞ്ഞം ഈ കോളനിയിൽ ഞാൻ വിളിച്ചാ വരുന്നവരുണ്ട് കുട്ടികള്
ഈ കോളനിയിലെ മുഴുവൻ കുട്ടികളെ ഉമ്മ ഇപ്പ വിളിച്ചോണ്ട് വരാം. എടാ മക്കളെ വാ, കഥ കേക്കാം വാ. എന്റെ സാമി, സാമി എന്താ ഇവിടെ കഥാപ്രസംഗം നടത്താൻ പോവാ? എടോ ബുദ്ധി ഇല്ലാത്തവനെ. ആ കെ കെ ജോസഫെ, എന്താ എല്ലാം കുട്ടികളെ നല്ലേ തുടങ്ങുന്നത്? നമുക്കും കുട്ടികളെ ഇന്ന് തുടങ്ങാവടോ. അയ്യോ, ഏ കേല പോലീസ്. प्राथमिक आवश्यक निर्वहन सौकर्यों निर्वहन अरेस्टर आवश्यक पड़ी की रुस कटे अंगेपा मार्ग उपयोग पणि മണ്ണ് നിരപ്പാക്കി ഫയലിംഗ് ആരംഭിക്കണം. ഫയലിംഗ് എന്ന് പറഞ്ഞാൽ ഭൂമി കുലുങ്ങുന്ന തരത്തിലുള്ള ഫയലിംഗ്. ഭൂമിയിൽ ഇടിക്കുന്ന ഓരോ ഇടിക്കും ആ കോളനി വിറക്കണം. കോളനിക്കാർ നടുങ്ങണം. അങ്ങനെ അവർ ഒഴിഞ്ഞു പോകാമെന്ന് സമ്മതിക്കുന്നതുവരെ നമ്മൾ ഫയലിംഗ് തുടരണം. പിന്നെ സാർ നോക്കിക്കോ, റാവുത്തരും ജോണും ഷാങ്കും ഒക്കെ പത്തി മടക്കി നമ്മുടെ അടുത്ത് വരും. बुद्धि मरवचु इन कुछ मुर सा वोक चल बुद्धि तेलो സാമി, സാമി ദേ വന്നു. ഫയലടിക്കാനുള്ള സാധനങ്ങളും വന്നു, ആളുകളും വന്നു, പണിയും തുടങ്ങി. Thank you.
കോളനിയുടെ അടിത്തറ ഇളകി തുടങ്ങിയടോ. ഇനിയാണ് ഈ കൃഷ്ണമൂർത്തിയെ കോളനിക്കാർ ശരിക്കും അറിയാൻ പോകുന്നത്. കമ്പനിക്കാരുമായിട്ട് പോയി ബഹളമായി. അവരുടെ പണി നമ്മൾ തടയണമെന്ന്, അവിടെ പണി നടത്താൻ പാടില്ലെന്ന്. ആ സ്വാമി വേഗം ഒതുക്കില്ലെങ്കിൽ പോലീസും പട്ടാളൊക്കെ കോളിലേക്ക് വരും. എനിക്ക് ഈ കോളനിയില് സ്വന്തക്കാരും ബന്ധക്കാരും ആരുമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു അപകടം വരുമ്പോ ഞാൻ കൈ കെട്ടി നോക്കിക്കണോ? നിങ്ങൾക്കറിയില്ല, ഇവര് ഈ ഇടിക്കുന്ന ഓരോ ഇടിയും നമ്മുടെ കോളനിയിലെ കെട്ടിടങ്ങളുടെ അടുത്തറയാണ് ഇറക്കുന്നത്. 10-50 കൊല്ലം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ആ കോളനിയിലുള്ളത്. അടുത്ത ഭൂമിയിൽ പൈലിംഗ് ഉണ്ടെന്ന് വെച്ച് പാതാളം വരെ ഇങ്ങനെ ഇടിച്ചു കുലിക്കാൻ ആ കെട്ടിടങ്ങൾ അത് താങ്ങില്ല, അത് ഇടിഞ്ഞു വീഴും. ഒടുവിൽ ഒരു രാത്രി വെളുക്കുന്നത് ഈ കോളനിയെ ശവപ്പുറമാക്കിയിട്ടായിരിക്കും. ഞാനീ പറയുന്നത് നുണയാണെങ്കിൽ അവര് പറയട്ടെ, പയലിംഗ് കൊണ്ട് ഇവിടുത്തെ കെട്ടിടങ്ങളുടെ അടുത്തറ ഇളകിയില്ലെന്ന് അവര് പറയട്ടെ. അവര് പറയട്ടെ, അവരോട് ചോദിക്കേ. അല്ലാ നിർത്തി. അയാള് പറഞ്ഞാലേ നമ്മൾ പയലിംഗ് തുടങ്ങിയത്. എന്നിട്ട് ഇപ്പൊ കോളനിക്കാരെയും കൂട്ടിക്കൊണ്ടു വന്നത് തടയുന്നോ? പയലിംഗ് തടയാൻ പോകുന്ന വിവരം അയാൾ നേരത്തെ തന്നെ വിളിച്ചറിയിച്ചിരുന്നു. എന്നിട്ട് നമ്മൾ പോലീസുമായി ചെന്ന് പണി തുടരണമെന്ന്. അയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? അയാൾ എന്തെങ്കിലും ബുദ്ധി കണ്ടിട്ടുണ്ടോ മിസ്റ്റർ തോമസ്? അല്ലാണ്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ല. റാവുത്തരെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പറ. എന്തെങ്കിലും ഒന്ന് പറ. അവന്മാര് പോലീസിനെയും കൊണ്ടുവന്നു പണി തുടങ്ങിയ പ്രശ്നമാണ്. നീ പോയി അവനോട് ഇങ്ങോട്ട് വരാൻ പറ, ആ സ്വാമിയോട്. എന്താ? നീ പോയി അവന്മാരോട് ഒന്നുകൂടി സംസാരിക്കണം. ഞങ്ങൾക്ക് വാവുണ്ട് പറയാൻ അറിയില്ല, കൈ കൊണ്ട് പറയാനേ അറിയുള്ളൂ. നീ ഒന്ന് പറ, കേട്ടില്ല ഞങ്ങൾ പറഞ്ഞോളാം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ പണി തടയാനാണെങ്കിൽ അത് സാധ്യമല്ല. ഇത് കമ്പനിക്കാരുടെ സ്ഥലമാണ്. അവർക്ക് പണി നടത്താൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്ന് വന്നാൽ ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് തടയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ സ്റ്റേ മേടിച്ചുകൊണ്ട് വരണം. സ്റ്റേ മേടിക്കുന്നത് ഏത് വകുപ്പിലാ? വല്ലവരുടെ കെട്ടിടത്തിൽ വാടക കൊടുക്കാതെ കയ്യേറി താമസിക്കുന്നവര് ഏത് വകുപ്പിലാ സ്റ്റേ മേടിക്കുന്നത്? മിസ്റ്റർ തോമസ്, നിങ്ങളൊരു വക്കീല് മാത്രമല്ലേ,
അല്ലാതെ കോടതിയൊന്നുമല്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ നിയമവും വകുപ്പും കോടതിയും ഒന്നും പഠിപ്പിക്കണ്ട. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന മനുഷ്യരാണിവർ. അവർക്ക് ഇവിടെ താമസിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത് ഏത് വകുപ്പാണ്, ഏത് കോടതിയാണ്? ശരിയാണ്, നിങ്ങൾ പറയുന്ന സത്യമാണ്. ഞങ്ങളുടെ ഈ പയരും കൊണ്ട് നിങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാവാം, നിങ്ങളുടെ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴും, അതൊക്കെ വാസ്തവം തന്നെ. എന്ന് വെച്ച് ഞങ്ങൾക്കിവിടെ കൺസ്ട്രക്ഷൻ നടത്താതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന സകല നാശനഷ്ടങ്ങൾക്കും ഞങ്ങൾ നഷ്ടപരിഹാരം തരാൻ തയ്യാറുമാണ്. നിങ്ങൾ എന്ത് തരുമെന്നാ? ഇടിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങൾ ഒരു പക്ഷേ കെട്ടിത്തരാൻ പറ്റുമായിരിക്കും. ഒരു ജീവൻ നഷ്ടപ്പെട്ടാലോ? അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുമോ? പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? നിങ്ങൾ കൂടുതലായി ഒന്നും ചെയ്യേണ്ട, തടി നിർത്തിയാ മതി. അത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? വേണമെങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾ എന്തിനു വേണ്ടിയാ മൂസ സെറ്റുമായി കേസ് പറയുന്നത്? മൂന്ന് സെന്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞല്ലേ, അത് തരാൻ ഞങ്ങൾ തയ്യാറാണെങ്കിലോ? മൂസ സെറ്റിന്റെ കയ്യിൽ നിന്ന് ഈ സ്ഥലം ഞങ്ങൾ മേടിച്ചോളാം. ഇവിടുത്തെ കെട്ടിടങ്ങൾ നിങ്ങൾക്ക് പൊളിച്ചോണ്ടും പോവാം. പറ, നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് പറ. അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല, ഇവരാണ്, ഇവരുടെ നേതാക്കന്മാരാണ്. അവരുമായി ആലോചിച്ചതിന് ശേഷമേ അതിന് മറുപടി പറയാൻ പറ്റൂ. മതി, അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഈ പണി ഞങ്ങൾ നിർത്തിവെക്കാം. ഒരു സ്വാമി, സ്വാമി, ഞാൻ പറയണതൊന്ന് കേക്ക്. ഇത് കുഴപ്പമാണ്. ഒടുക്കം യുവമാരൊന്നും ഇവിടുന്ന് ഒഴിഞ്ഞു പോവില്ല. കമ്പനിക്ക് കമ്പനിയുടെ സ്ഥലത്ത് പോലും പണി ഉണ്ടാനും പറ്റില്ല. അതാണ് ഇപ്പൊ ഉണ്ടാവാൻ പോണത്. സ്വാമി ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരൊക്കെ എങ്ങനെ ഒഴിഞ്ഞിരുന്ന സ്വാമി പറയണേ. അവകാശം മേടിച്ച് ആരെങ്കിലും പോകാമെന്ന് സമ്മതിച്ചാ തന്നെ റാവുത്തർ വിടോ, ശ്രാങ്ക് വിടോ, ഇരുമ്പ് വിടോ, കൊന്നുകളയില്ലേ ഇവന്മാര്? ഇവന്മാരെ എപ്പഴാ എടയാന്ന് ആർക്കാ അറിയ. അതുകൊണ്ടാ ഞാനീ പറയണേ. സ്വാമി, സ്വാമിയുടെ ഈ വക ബുദ്ധി ഒന്നും ഇവിടെ ചെലവാവില്ല. ഒന്നുമില്ലടോ കെ കെ ജോസഫേ, താൻ നോക്കിക്കോ. ആദ്യം ഇവിടെ നിന്ന് ഒഴിഞ്ഞരാമെന്ന് സമ്മതിക്കുന്നത് ഈ റാവുത്തരും ജോണും ശ്രാങ്കും ആയിരിക്കും. അവന്മാരിവിടെ നിന്ന് പോകാത്തതും മറ്റുള്ളവരെ പോവാൻ സമ്മതിക്കാത്തതും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഇനി അതിൽ പിടിച്ചാടോ ഈ കൃഷ്ണമൂർത്തി കളിക്കാൻ പോകുന്നത്? തീക്കളിയാ സ്വാമി, തീക്കളി. തീ കണ്ടാൽ പേടിച്ചോടുന്നവനല്ലടോ, അതടക്കാനും അണയ്ക്കാനും മന്ത്രമറിയാവുന്നവനാണ് ബ്രാഹ്മണൻ. താൻ കണ്ടോ? ഇപ്പൊ കമ്പനി നമുക്ക് വെച്ച് നീട്ടിയിരിക്കുന്ന ഈ മൂന്ന് സെന്റ് സ്ഥലം ഇവിടെ ഒരാളും മേടിക്കരുത് എന്ന് റാവുത്തരും ജോണും ഷാങ്കും പറയുന്നതിൽ കാര്യമുണ്ട്. അതുപോലെ തന്നെ മൂസ സേട്ടുവുമായിട്ടുള്ള കേസിൽ നമ്മൾ ജയിച്ചാലും കിട്ടാൻ പോകുന്നത് ഇതേ മൂന്ന് സെന്റ് തന്നെയല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്നതിലും കാര്യമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ജോണും ഷ്രാങ്കും റാവുത്തരും പറയുന്നത് അനുസരിക്കണമെന്നാണ്. കമ്പനി ഇപ്പൊ വേറെ സ്ഥലം തരാമെന്ന് സമ്മതിച്ചിരിക്കുന്നത് അത് നമ്മുടെ അവകാശമാണ് എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, നമ്മുടെ ഈ ശക്തിയും യോജിപ്പും കണ്ട് പേടിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇത്രയും കാലം കേസ് പറഞ്ഞിട്ടും ഒരു നുള്ളു മണ്ണ് പോലും തരില്ല എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പൊ എല്ലാ അവകാശവും തരാമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ശക്തിയും യോജിപ്പും എന്നും ഉണ്ടാവണം. അല്ലാതെ ഇപ്പൊ തരുന്ന മൂന്ന് സെന്റ് സ്ഥലവും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും ഛിന്ന ഭിന്നമായി പോയാൽ നഷ്ടപ്പെടാൻ പോകുന്നതും ഇതേ ശക്തിയും യോജിപ്പും തന്നെയാണ്. ഇപ്പൊ നമ്മൾ കമ്പനിയോട് ആവശ്യപ്പെടേണ്ടത് ഇതാണ്, നമുക്ക് മൂന്ന് സെന്റ് സ്ഥലം വീതം മാത്രം തന്നാ പോരാ എന്നും അതൊന്നായിട്ട് തരണമെന്നും അവിടെ താമസിക്കാൻ ഇതുപോലൊരു കോളനി പണിത് തരണമെന്നും പറയണം. ഈ റാവുത്തരും ജോണും ഷ്രാങ്കും എല്ലാം നമ്മുടെ നേതാക്കന്മാരായിട്ട് അവിടെയും ഉണ്ടാവണം. എന്ത് പറയുന്നു? സാധ്യമല്ല. കമ്പനി തരുന്ന മൂന്ന് സെന്റും മേടിച്ച് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ഈ ദുഷ്ടന്മാരുടെ കൂടെ ജീവിക്കാൻ ഇനി ഞങ്ങൾക്ക് വയ്യ. ഈ കോളനി ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു തരണമെന്ന് പറയുന്നത് ഇവന്മാർക്ക് അവിടെയും പിരിവ് നടത്തി ജീവിക്കാനാ.
സകല വൃത്തികേടുകളും ചെയ്യാൻ സ്ഥലമുണ്ടാക്കാനാ. ഇത്രയും കാലം ഞങ്ങൾ ഇത് സഹിച്ചു, ഇനി സഹിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. എല്ലാരോടും കൂടിയാ പറയണത്, ഈ കോളനി ഇവിടുന്ന് വേറെടുത്തേക്ക് മാറ്റിത്തരാൻ ഞാൻ കമ്പനിയോട് പറയാൻ പോവുക. കമ്പനി അതിന് തയ്യാറായാൽ എല്ലാരും ഇവിടുന്ന് ഒഴിയും. മനസ്സിലായോ? പോയിക്കോ, പോയിക്കോ. ഞാൻ പക്ഷെ ഞാൻ പറയുന്നത് അവരുടെ ഈ ഡിമാൻഡ് നമ്മൾ അംഗീകരിക്കാൻ പാടില്ല എന്നാണ്. താൻ എന്താണോ ഈ പറയുന്നത്? ഇത്രയും നാൾ അവരെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കാൻ നടന്നിട്ട് ഇപ്പൊ അവര് നമ്മുടെ വഴിക്ക് വന്നപ്പോ സാർ ഇയാൾക്ക് എന്താ വട്ടുണ്ടോ? എന്താ മിസ്റ്റർ കൃഷ്ണമൂർത്തി, ഇത് നമ്മൾ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ച കാര്യങ്ങൾ തന്നെയല്ലേ അവരിപ്പോ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്തിട്ടുള്ളൂ? പിന്നെന്താ സാർ? കോളനിക്കാരെ, എനിക്കറിയാവുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല, ഇന്ന് നമ്മൾ ഇത് അംഗീകരിച്ചു കൊടുത്താൽ നാളെ അവരുടെ ഡിമാൻഡ് വേറൊന്നായിരിക്കും, അടുത്ത ദിവസം മറ്റൊന്നായിരിക്കും. മാത്രമല്ല നമ്മൾ ഇത് അവർക്ക് വെച്ച് നീട്ടുന്ന ഔദാര്യമായിട്ട് ഒരിക്കലും അവർക്ക് തോന്നരുത്. നമ്മുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് മേടിച്ചെടുക്കുന്ന അവകാശമായിട്ടാണ് അവർക്ക് തോന്നേണ്ടത്. നാളെ നിങ്ങൾ രണ്ടുപേരും കോളനിയിലേക്ക് വരണം, എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് പറയണം അവരുടെ ഈ ഡിമാൻഡ്സ് ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. കാരണം ഞങ്ങളെ കോളനിയിലേക്ക് കൊണ്ടുപോയി കൊലിക്കൊടുക്കാൻ പോകുന്നു. ഒന്നും ഉണ്ടാവില്ല സാർ, ധൈര്യമായിട്ട് വരണം. ഞാനില്ലേ, ഞാനില്ലേ അവിടെ. നിങ്ങളുടെ തീരുമാനം ഇനിയും പറഞ്ഞില്ല. ഞങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾക്ക് 3 സെന്റ് സ്ഥലം വീതം തന്നാ മാത്രം പോരാ. പിന്നെ ആ സ്ഥലത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ വീടുകളും പണിതു തരണം. എന്താ നിങ്ങൾ ഈ പറയണത്? ഇവിടെ ഉള്ളവർക്ക് ഞങ്ങൾ വീട് പണിതു തരണമെന്നോ? അതെ, കാരണം അതൊന്നും നടക്കുന്ന കാര്യമല്ല. താമസിക്കാനുള്ള സ്ഥലം തരാം, അല്ലാതെ അവിടെ വീട് വെച്ച് തരാനൊന്നും കമ്പനിക്ക് പറ്റില്ല. എങ്കിൽ നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോ, ഞങ്ങളുടെ പണി ഞങ്ങൾ നോക്കിക്കോളാം. അറിയാമോ, ഈ വാതലിനൊരു ചരിത്രമുണ്ട്. ഒരിക്കൽ ഇത് ആരുടെയെങ്കിലും മുന്നിൽ അടഞ്ഞാൽ പിന്നെ അവൻ പുറലോകം കാണില്ല.
ഇപ്പൊ സാറുമാർക്ക് മനസ്സിലായി കാണുമല്ലോ ഈ കോളനിക്കാരുടെ ശക്തി എന്താണെന്ന്. ഇതിൽ ഇവിടുള്ള മുഴുവൻ താമസക്കാരും ഒപ്പിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരാമെന്ന് ഇവരെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൽ നിങ്ങൾ ഒപ്പിട്ട് തരണം. കോളനിക്കാർക്ക് മുഴുവൻ വീട് കെട്ടിക്കൊടുക്കാമെന്ന് സമ്മതിച്ച് ഇതിൽ ഒപ്പിട്ട് തരണം. ഒപ്പിടണം സാർ. എന്താ അമ്മ? പൊന്നു മോനെ, മോനിതിന് കൂട്ടു നിൽക്കരുത്. ഈ കോളനി സ്ഥലം ഒഴിപ്പിക്കാൻ പൊന്നു മോനെ നീ കൂട്ടു നിൽക്കരുത്. ഇതെന്റെ സ്ഥലമാണ്, എനിക്ക് വേണ്ടി എന്റെ ഉപ്പ കെട്ടി തന്നതാണ് ഇതൊക്കെ. മരിക്കുന്നത് വരെ ഇതൊക്കെ കണ്ടു കഴിയാലോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്റെ മോന്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോന്നത്. ഇപ്പൊ ഇതൊക്കെ ഇടിച്ചു പൊളിക്കാൻ പോണെന്ന് കേട്ടപ്പോ ഉമ്പാട് ചങ്കാട് പോലെ പൊളിയരുത്. മോൻ കണ്ടിട്ടുണ്ട എന്റെ മുമ്പ് മൂസാനെ? ഇതിലുണ്ട് അവന്റെ സ്ഥലവും അഡ്രസ്സും ഒക്കെ. പോന അവനൊരു എഴുത്ത് എഴുതണം ഉമ്മാനെ വന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ. ഉമ്മാക്ക് ഇനി പോവാൻ വേറെ ഒരു ഇടമില്ലെന്ന് മോൻ അവനോട് പറയണം. ഇത് കണ്ട മോനന്ന് തന്ന പാടയ 50 ഉറുപ്പ്യ ഇതുമ്മ ഇതുപോലെ കൊണ്ട് നടക്ക. ഇതിന്റെ കുടുംബക്കാരെയായ ഉമ്മ ജീവിതത്തിലെ ആകപ്പാട് കിട്ടിയ പാടയാണ്. പാതിരായ്ക്ക് അവരെ തട്ടി വെള്ളം ചോദിച്ചപ്പോ പോയി പൈപ്പിന്റെ എവിടെ നിന്ന് കുടിക്കാൻ പറഞ്ഞു. ആ വരവാ. എന്നിട്ട് ഇതെന്തിനാ ഇങ്ങനെ ചെളി കടത്തിയിരിക്കുന്നത്? ഒന്ന് പിടിച്ചേ. അതോ സ്വാമി വേണ്ട, തൊട്ടു പോരുന്ന റാത്രി പറഞ്ഞിരുന്നു. വേണമെങ്കിലും മുനിസിപ്പാലിറ്റിക്കാർ ഒന്ന് അവരെ വണ്ടിയിൽ വലിച്ചിട്ടുണ്ട് പോയിക്കോട്ടെ. അതിലാണ് ഇങ്ങനെ കടത്തിയിരിക്കുന്നത്. വേണ്ട സ്വാമി, വെറുതെ കുഴപ്പമുണ്ട്. കാണുന്നതിന്റെയൊക്കെ ഉടമസ്ഥയായ സ്ത്രീ ഒരു കാലത്ത് രാജ്ഞിയെ പോലെ കഴിഞ്ഞിരുന്നവരാ.
ഇവരെ വെറും അനാഥ പ്രയത്തെ കൊണ്ടുപോകും പോലെ വണ്ടിയിൽ വലിച്ചിട്ടുണ്ടാവാൻ പറ്റില്ല ഇവർക്കൊരു അവകാശമുണ്ട് അയാൾ എത്ര ദുഷ്ടനാണെങ്കിലും ഈ സ്ത്രീ പ്രസവിച്ച മകനാണത് ആ മകൻ വന്ന് കൊണ്ടുപോണമെന്ന് ഈ അമ്മയുടെ ആത്മാവ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇവിടെ വന്നേ പറ്റൂ ആ സേട്ടു എവിടെ ആയാലും അയാൾ എത്ര വലിയ കൊല കൊമ്പനായാലും ശരി അയാളെ ഞാൻ ഇവിടെ കൊണ്ടുവരും അതുവരെ ഈ ശരീരം ഇവിടെ ഉണ്ടാവണം ഒരു മുനിസിപ്പാലിറ്റിക്കാരനും എടുത്തുകൊണ്ട് പോകാൻ പാടില്ല ഞാൻ പോയി കൊണ്ടുവരട്ടെ പിന്നെ ഇവിടെ നിന്ന് മൂന്ന് മയ്യത്ത് എടുക്കേണ്ടി വരും തള്ളയുടെയും മകന്റെയും പിന്നെ ഇവന്റെയും എന്താ ഞാൻ കൊച്ചിയിൽ നിന്ന് വരിക മൂസ സേട്ടു ഒന്ന് കാണണം അതിന് സേട്ടൊക്കെ ഇവിടെ നിന്ന് പോയിട്ട് കാലത്രയായി എന്താ സേട്ട് വേറെ ആൾക്ക് വിറ്റിട്ട് പോയി അവരെ ഇപ്പൊ ഇവിടെ താമസിക്കുന്നത് അപ്പൊ സേട്ടുവോ അകത്ത് സാറിനോട് ചോദിച്ചാൽ ചിലപ്പോ അറിയാൻ പറ്റും ഇത് സാറിന്റെ വീടാണോ അതെ എന്താ ഒന്നുമില്ല എനിക്ക് ആ മൂസ സേട്ടുവിനെ ഒന്ന് കാണണം ഇന്നലെ രാത്രി അയാളുടെ ഉമ്മ മരിച്ചു അതിന് തനിക്കെന്താ അത് മറി താൻ എന്തിനാ നടക്കുന്നത് എനിക്ക് അയാളെ അങ്ങോട്ട് കൊണ്ടുപോകണം താൻ എന്ത് മണ്ടത്രയായി കാണിക്കുന്നത് ഇത്രയും കാലം കോളനിക്കാരെ കയ്യിൽ നിന്ന് സേട്ടുവിനെ രക്ഷിച്ചുകൊണ്ട് നടക്കുന്ന കാര്യം എനിക്കറിയാം അയാൾ ആരാ എന്താ എവിടെയാണെന്നുള്ള ഒരു വിവരവും കോളനിക്കാർക്ക് ഞാൻ ഇന്ന് വരെ കൊടുത്തിട്ടില്ല അങ്ങോട്ടാണോ താൻ ഇപ്പൊ അയാളും കൂട്ടി കൊണ്ടുപോകാൻ പോകുന്നത് സാർ ഞാൻ പറയുന്ന ഒന്ന് താനൊന്നും പറയണ്ട ഇപ്പൊ കോളനിക്കാർ മുഴുവൻ നമ്മുടെ ഭാഗത്ത് വന്നിരിക്കുന്ന സമയമാ താൻ അയാളെ ഇപ്പൊ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി ഒക്കെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല സാർ ഒന്നും നശിക്കില്ല അയാൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാ മതി എനിക്കറിയില്ല സാർ ദയവ് ചെയ്ത് പറ എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ സാറിന് അറിയാം അറിയാം പറയാൻ മനസ്സില്ല താൻ പോയേ ശരി ഇനി അവിടെ എന്തൊക്കെ നശിച്ചാലും എനിക്കൊന്നുമില്ല എന്റെ അമ്മയെ പോലെ ഒരു അമ്മയുടെ ജടവാ അവിടെ അവകാശം കാത്തു കിടക്കുന്നത് മൂസ സേട്ട് എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഞാൻ അവിടെ കൊണ്ടുപോയിരിക്കും അതെ ഈ പള്ളിയിൽ ഒരു മൂസ സേട്ട് വരാറുണ്ടോ മൂസ സേട്ടോ അതാരാണ് കൊച്ചിയിൽ വാടക കെട്ടിടങ്ങളും പാണ്ഡികശാലയും ഒക്കെ ഉള്ള ആലപ്പുഴക്കാരൻ ഒരു മൂസ സേട്ടു മൂസ സേട്ടു ഇവിടെ ഉണ്ട് ആരാ പറഞ്ഞത് ഞാൻ അയാൾ താമസിച്ചിരുന്ന വീട്ടിലും കച്ചവടം നടത്തിയിരുന്ന സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ചു അവരാ പറഞ്ഞ പള്ളികളെ അന്വേഷിച്ച് അറിയാമെന്ന് പിടി കിട്ടുന്നില്ലല്ലോ മോനെ ഏതായാലും ഈ പള്ളിയിൽ വരാറില്ല അതെ ഒന്ന് തന്നെ ഇതേ ഇതാള് അവ്വാ ഇത് നമ്മൾ കോട്ടുമുക്കറി അല്ലേ ഇയാൾ ഇങ്ങനെയായാ ആരെ കോട്ടുമുക്കറി പള്ളിയിലെ ഹൗന്ന് കഴുകണേയും ബാങ്ക് വിളിക്കുകയും ചെയ്യുന്ന കോട്ടുമുക്കറി ആ ദേ വരണ കോട്ടുമുക്കറി വിദ്യുച്ചെല്ലാം കൊണ്ട് ഇടങ്ങാൻ അയല്ല മൂസാസേട്ടു ഞാൻ മൂസാസേട്ടുവിനെ കാണാൻ വന്നത് കൊച്ചിന്ന് ഞാൻ മൂസാസേട്ടു അല്ല മൂസാസേട്ടു മരിച്ചുപോയി ആർക്കാ ഇപ്പൊ മൂസ സേട്ടുവിനെ കാണേണ്ടത് പോ പോയി ആ വക്കീലിനെ ചെന്ന് കാണ് അയാളാ ഇപ്പൊ സേട്ടു എന്റെ കയ്യിൽ ഒന്നുമില്ല സ്വന്തം പേര് പോലുമില്ല കേസ് നടത്തി കേസ് നടത്തി മൂസ സേട്ട് പാപ്പരായി കേസ് വാദിച്ച വക്കീൽ കോടീശ്വരനുമായി ചിരിക്കണ്ട നീ ചിരിക്കണ്ട മോളിൽ നിന്ന് നീ കളിക്കണ കളിയില് പെറ്റുമ്മാ പോലും എന്നെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ പിന്നാണോ കൊത്തുമ്പണമൊക്കെ പോട്ടെന്ന് എല്ലാം അങ്ങോട്ട് പോട്ടെ
പക്ഷേ എന്റെ ഉമ്മ അവസാനത്തെ തരി മണ്ണും കൈവിട്ടു പോകാൻ പോടുന്ന് അറിഞ്ഞപ്പോ അതാർക്കും വിട്ടുകൊടുക്കൂല്ല എന്ന് പറഞ്ഞ് അവിടെ പോയി കാവൽ കിടക്കുകയാണ് എന്റെ ഉമ്മ. എന്നാലും സാരമില്ല, ഉമ്മ ഇതൊന്നും അറിയണില്ലല്ലോ. ഉമ്മാടെ മോനെ കുട്ടികള് കൂക്ക് വിളിച്ചും കല്ലെറിഞ്ഞും കൊണ്ടു കിടക്കണത് ഉമ്മ അറിയണില്ലല്ലോ. അത് മതി, ആ ഒരു സമാധാനം മാത്രം മതി. ചേട്ടു, ആ ഉമ്മ ഇന്നലെ രാത്രി മരിച്ചു. ഞാൻ സേട്ടുവിനെ കൂട്ടിക്കൊണ്ടുപോകാമെന്നാ. മുക്കറി ബാങ്ക് വിളിക്കാൻ നേരമായിട്ടാ. സംശയിക്കൻ റാവുത്തരെ, ഇത് തന്നെയാണ് നിങ്ങൾ കൊല്ലാൻ നടക്കുന്ന മൂസാ സേട്ടു. കോടീശ്വരൻ ദുഷ്ടൻ, സ്വന്തം ഉമ്മയെ ചവിട്ടി പുറത്താക്കിയവൻ, ഇന്ന് നിങ്ങൾ പറയുന്ന മഹാദുഷ്ടൻ. പൊറുക്കില്ല, ദൈവം പോലും പൊറുക്കില്ല. അത്രയ്ക്ക് ദ്രോഹ നിങ്ങൾ എല്ലാവരും കൂടെ ഈ ഉമ്മയോടും മോനോടും ചെയ്തത്. മരുമോ
തഞ്ചാവൂരിലെ നിങ്ങളുടെ കേസ് ജയിച്ചു. ഉണ്ട് അപ്പാവുടെ സ്വത്തും കൃഷിസ്ഥലം തോട്ടം എല്ലാം തിരുപ്പി കിടക്കുന്നതൊക്കെ കോടതി വിധി വന്നാച്ചു. ആമാണ്ടാ ആമാ നിന്നെയും കൊണ്ട് തഞ്ചാവൂരിലേക്ക് പോകാൻ വന്നതാ മാമി. ഇപ്പൊ തന്നെ പോവാം. വാടാ പോകാടാ. ഇല്ലടാ പട്ടാപി, ഇപ്പൊ ഞാൻ ഇവിടുന്ന് വരാൻ പാടില്ല. ഇവിടെ ഞാനായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ തീർക്കാതെ എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല. അപ്പോ ഞാൻ വിളിച്ചാലും നീ വരില്ലല്ലേ? അമ്മ എന്നെ ശപിക്കരുത്. ഇപ്പൊ ഞാൻ അമ്മയുടെ കൂടെ വന്നാൽ ഇവിടെയുള്ള ഒരുപാട് പേരുടെ ശാപം എനിക്കുണ്ടാവും. അമ്മ പൊയ്ക്കോളൂ, ഇതൊക്കെ തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് വന്നോളാം. വേണ്ടടാ, നീ വരണ്ട, ഒരിക്കലും വരണ്ട. നിന്നെ ഇനി കാണുക വേണ്ട. ഈ അമ്മയ്ക്ക് ശിവരാമ വണ്ടിയിലേ. അമ്മ അമ്മ വണ്ടി ഇറങ്ങോ. അമ്മ അമ്മ വന്ന് വിളിച്ചിട്ട് എന്താ കൂടെ പോവാതിരുന്നത്? എങ്ങനെ പോവും അല്ലേ? കമ്പനിയിൽ നിന്ന് ഞങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വന്ന ആളല്ലേ? അപ്പൊ പിന്നെ ആ ജോലി പൂർത്തിയാക്കാണ്ട് പോവാൻ പറ്റില്ലല്ലോ അല്ലേ? ഞങ്ങൾ എന്ത് തെറ്റെയ്തിട്ടാ സ്വാമി ഈ ദ്രോഹമൊക്കെ ഞങ്ങളോട് ചെയ്തത്? ആ റാവുത്തരുടെയും ജോണിന്റെയും ഫ്രാങ്കിന്റെയും ഒക്കെ കയ്യിൽ നിന്ന് ഞങ്ങളെ ഒരു കാലത്തും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല അല്ലേ? എന്തെങ്കിലും ഞങ്ങൾ കേസ് ജയിക്കുന്നു, അന്ന് കിട്ടുന്ന അവകാശവും മേടിച്ച് ദൂരെ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാന്നൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. അതാ ഇപ്പൊ സ്വാമിയായിട്ട് ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. ഇനി എവിടെ ആയാലെന്താ, ഈ ദുഷ്ടന്മാരുടെ കൂടെ ജീവിച്ച് മരിക്കാനാണ് ഞങ്ങളുടെ വിധിയെന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചോളാം. സ്വാമി പേടിക്കണ്ട, ഇതിന്റെ പിന്നിൽ സ്വാമിയായിരുന്നെന്ന് ഇവിടെ ഒരാളോടും ഞാൻ പറയില്ല. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ടാൽ പോലും എനിക്ക് സ്വാമിയെ ഒറ്റ കൊടുക്കാൻ പറ്റില്ല. അത്രക്ക് അത്രക്ക് ഇഷ്ടമായിപ്പോയി എനിക്ക് സ്വാമിയെ. ഇപ്പൊ സ്വാമി വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞെന്ന്. ഇവിടെ ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടുള്ളത് പോലെ വേറെ ആരാ സ്വാമി അറിയാൻ ശ്രമിച്ചിട്ടുള്ളത്? അങ്ങനെയെല്ലാം അറിഞ്ഞ കൂട്ടത്തിൽ സ്വാമിയുടെ മനസ്സിലുള്ള കള്ളത്തരം കൂടി അറിഞ്ഞുപോയെന്നേ ഉള്ളൂ. പിന്നെ ഒന്നുകൂടി ഞാൻ അറിഞ്ഞു, ആ മനസ്സിൽ ഒരിക്കലും എനിക്ക് സ്ഥാനമില്ല എന്ന്. എന്താ മൂസാശേട്ടനെ കോളനിയിലേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് എന്നിട്ട് താൻ എന്ത് നേടി? നേടിയത് മുഴുവൻ താനല്ലേ. ആ പാവം മനുഷ്യനെ കിടപ്പാടം പോലും ഇല്ലാതാക്കി പെരുവഴിയിലാക്കിയില്ലേ? തന്നോട് ദൈവം ചോദിക്കും? ചോദിച്ചോട്ടെ, എന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം. ഞാൻ ഒരാളെയെ പെരുവഴിയിലാക്കിയിട്ടുള്ളൂ, പക്ഷെ നീയോ 1100 കുടുംബങ്ങളല്ലേ പെരുവഴി ഇറക്കിയിരിക്കുന്നത്. അതായത് കണ്ടോ, ഇത് നീ കോളനിക്കാരെ ചതിച്ചുണ്ടാക്കി തന്ന കരാറാ. ഇതുപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ അവരെ അവിടെ നിന്ന് അടിച്ചിറക്കും. 3 സെന്റ് പോയിട്ട് ഒരു നുള്ളും മണ്ണ് പോലും ഞാൻ അവർക്ക് കൊടുക്കില്ല. എന്താ എന്താ ഇത്? സാർ പേപ്പർ വാങ്ങു, സാർ കരാറ് വാങ്ങു. സാർ സാർ കൊണ്ട് അതിന് താണ. ഇല്ലാ ഈ തരൻ ഞാനായിട്ട് ഉണ്ടാക്കി തന്ന കരാറ് അങ്ങോട്ട് ചെല്ലേ. കോളനി ഒഴിപ്പിക്കാനെന്ന് പറഞ്ഞ് നീയൊക്കെ കമ്പനി അവിടെ കെട്ടുന്ന എനിക്ക് കാണണം. എടാ തൊട്ടുപോരുത്. ബ്രാഹ്മണന് പുണ്യാഹം തളിക്കാൻ മാത്രമല്ല അടിച്ച് പല്ല് നിറപ്പിക്കാനും അറിയാം. ഇപ്പൊ ഇവൻ പിച്ചി ചിന്തി നമ്മുടെ മുഖത്ത് എറിഞ്ഞില്ലേ, അതുപോലെ ഇവനെയും പിച്ചി ചിന്തണം. ആ കോളനിക്കാരെ കൊണ്ട് അവിടെ ഇട്ട് ഇവനെ പിച്ചി ചിന്തിക്കണം.
വരൂ വരൂ. ഇനി നമ്മളല്ല പടച്ചതമ്പുരാൻ വിചാരിച്ചാലും കോളനിക്കാരൻ രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടാൻ ആ ദുഷ്ടന്മാർ സമ്മതിക്കത്തില്ല. അവരവിടെ ശല്യക്കാരായിട്ട് ജീവിക്കേണ്ടത് വക്കീലിന്റെ ആവശ്യമായിരുന്നു. അവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ചുറ്റുപാടുമുള്ളവർ കിട്ടിയ വിലയ്ക്ക് ഭൂമി വിറ്റിട്ട് പോയി. അത് മുഴുവൻ ആ വക്കീൽ വാങ്ങിച്ചു കൂട്ടി. അവിടെയാ ഇപ്പോ അയാൾ കമ്പനി പണിയുന്നത്. ഒടുക്കം അയാൾ കൊണ്ടുവന്ന ദുഷ്ടന്മാർ തന്നെ അയാൾക്കെതിരായപ്പോ അയാൾ തോറ്റു എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പം അത് നീ ആയിട്ട് തീർത്തു കൊടുത്തു. ഇനിയിപ്പോ അയാൾക്ക് എന്താ ആരെ പേടിക്കാനാ? ചേട്ടു ഇല്ല, അയാൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ നേരെ ഇപ്പൊ പോകുന്നത് ആ കോളനിയിലേക്കാണ്. അവരോട് എല്ലാം ഞാൻ തുറന്നു പറയും. എല്ലാം തീർത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. എല്ലാം കൃഷ്ണമൂർത്തി, കൃഷ്ണമൂർത്തി ശീഘ്രം വീട്ടിൽ പോടാ, വീട്ടിൽ പോലാ. എന്നെ നീ കേസ് പറഞ്ഞ് മേടിക്കാൻ നിന്റെ അപ്പാവോട് സ്വത്ത് മുഴുവൻ കൈവിട്ട് പോകാൻ പോകുന്നു. എന്താ നീ പറയുന്നത്? ഇടാ നിനക്ക് പോരാൻ തഞ്ചാവൂരിലേക്ക് പോകാൻ പോകുന്നത് എന്റെ അപ്പാവാക്കും. കടിച്ചത് സ്വത്ത് മുഴുവൻ അവരുടെ പേരിലാകും. നീ അമ്മാവും പെരുവഴിയിലാകുണ്ട. ഇപ്പൊ നീ നാട്ടിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും വന്നിട്ട് കാര്യമില്ല. ഞാൻ വരാം. നീ ഒരു കാര്യം ചെയ്യ്, നാട്ടിൽ പോയി അമ്മയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ. ഇവിടെ നമുക്ക് ഒരുമിച്ച് തഞ്ചാവൂർക്ക് പോവാം. അതിനു മുമ്പ് എനിക്കിവിടെ കുറച്ച് ജോലി കൂടെ ബാക്കിയുണ്ട്. ഏ നമ്മുടെ സ്വാമി എങ്ങാനും ഇവിടെ വന്നോ? പോവാ, വന്നിട്ട് പോയല്ലോ. എങ്ങോട്ട്? കോളനിയിലേക്കാണെന്നാ പറഞ്ഞേ. എന്റെ ഈശോയെ, സ്വാമി അങ്ങോട്ട് പോവാൻ പാടില്ല, അവിടെ ആകെ കുഴപ്പമായി. അതാ സ്വാമി കമ്പനിയുടെ ആളാണെന്ന് അവിടെ അറിഞ്ഞുപോയി. കമ്പനിക്കാർ തന്നെ സ്വാമി ഒറ്റുകൊടുത്തു. എന്താ എല്ലാവർക്കും വലിയ ഗൗരവം? ഇതെന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ? ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹം ചെയ്തു പോയി, അത് പറയാനാണ് ഞാൻ വന്നത്. അടുത്തു വന്നാ വെട്ടിക്കൊല്ലും. വിശ്വസിക്കേ, എന്നെ വിശ്വസിക്കേ. ഞാൻ പറയുന്നതാ സത്യം. ഞാൻ ചെയ്തതൊരു മഹാപാപമാണെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയവനാ ഞാൻ. ആ പാപത്തിന് എല്ലാ പരിഹാരവും കണ്ടിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ വന്നതല്ല. എന്റെ അമ്മ സത്യം, നിങ്ങൾ ഒരാളും ഇവിടെ ഇറക്കി വിടില്ല, ഒരാൾക്കും ഇറക്കി വിടാൻ പറ്റില്ല. എന്നെ വിശ്വസിക്ക്. ആ വക്കീലും കമ്പനിക്കാരും കൂടി ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു, നിങ്ങളെ ചതിക്കുകയായിരുന്നു, ആ മൂസ സേട്ടുവിനെ ചതിക്കുകയായിരുന്നു. നിങ്ങളെ കുടിയൊഴിപ്പിക്കാൻ
ഞാനായിട്ടാണ് അവർക്ക് കരാർ ഉണ്ടാക്കി കൊടുത്തത് ആ കരാർ അവരുടെ മുന്നിലിട്ട് വലിച്ചു കീറിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനുള്ള ശിക്ഷയാ അവരിപ്പോ നിങ്ങളെ കൊണ്ട് എനിക്ക് ഈ തരിച്ചത് സാരമില്ല ഒന്നുമില്ലെങ്കിലും എനിക്ക് ഇനി മനസമാധാനത്തോടെ മടങ്ങിപ്പോകാമല്ലോ അത് മതി അത് മാത്രം മതി എനിക്ക് പക്ഷെ നിങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ മൂസ സേട്ടുവിനെ ഇവിടെ കൊണ്ടുവരണം നിങ്ങളോടൊപ്പം ഇവിടെ താമസിപ്പിക്കണം അങ്ങനെയെങ്കിലും നിങ്ങൾ ഇത്രയും കാലം അയാളോട് ചെയ്ത ദ്രോഹത്തിന് ഒരു പരിഹാരം ചെയ്യും അയാൾ പാവമാണ് അയാളെപ്പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല ഈ സ്ഥലം നിങ്ങൾക്ക് വിട്ടുതരാൻ അയാൾ തയ്യാറാണ് പക്ഷേ നിങ്ങളിൽ തന്നെയുള്ള ചിലരാണ് അതിനെ സമ്മതിക്കാത്തത് അവരാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് അവരെ തോൽപ്പിക്കാനാണ് നിങ്ങൾ ഈ ശക്തി കാണിക്കേണ്ടത് അല്ലാതെ പാലക്കാട്ടുള്ള ഈ പാവം പട്ടിനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയിട്ടല്ല അറിയാൻ പാടില്ല പേടിച്ചിട്ട് ഒറ്റൊരുത്തിനും പുറത്തു പോലും വരില്ല അതാ കോളനിക്കാര് നോക്കി നിക്കണ്ട് വേഗം വാ വേഗം വരാൻ ശബ്ദം കേട്ടതായിട്ട് ഒരു അരുമുണ്ടില്ല
സ്വാമിക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നുമില്ലല്ലോ. ദേഷ്യോ എന്തിന്? ആ ദുഷ്ടന്മാരുടെ കൂടെ ജീവിച്ച് ഇനി ഞങ്ങൾ മനുഷ്യന്മാരായിട്ട് ജീവിക്കും. മരിക്കുന്നവരെ സ്വാമിയെ ഞങ്ങൾക്ക് മറക്കാനും പറ്റില്ല. എവിടെ കണ്ടില്ലല്ലോ ഉണ്ണി. ഉണ്ണി മറ്റൊന്നും കൊണ്ടല്ല, ആദ്യം ഞാൻ എന്റെ അമ്മയെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കട്ടെ. അവരൊക്കെ പഴയ ആളുകളല്ലേ, അത്ര പെട്ടെന്നൊന്നും അവരുടെ മനസ്സ് മാറ്റാൻ പറ്റില്ലല്ലോ. ഉണ്ണി ഞാൻ വരും, അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ഉണ്ണിയെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. വരട്ടെ. സ്വാമിയോട് ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ കരയുക, ചിരിക്കുക, ചിരിക്കടാ, അങ്ങനെ മിടുക്കാൻ.